ഒത്തുകൂടലുകൾ പലപ്പോഴും നല്ല തീരുമാനങ്ങൾക്കും കാലാതീതമായ മാറ്റങ്ങൾക്കും ഉത്തമ ചിന്താഗതികളുടെ അവതരണങ്ങൾക്കും വഴിതെളിക്കുന്നു. ഈ ഒത്തുചേരലും പൊതുസമ്മേളനം എന്ന ഒറ്റവാക്കിൽ ഒതുങ്ങാതെ പുതിയ ആശയങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാകട്ടെ. വരവേൽപ്പുകൾ എല്ലാ മനസ്സിനും ആനന്ദം പകരുന്നതും സ്വന്തം വ്യക്തിത്വങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുമായ സന്ദർഭങ്ങളാണ്. സ്വാഗത പ്രസംഗത്തിലേക്കായി എക്സിക്യൂട്ടീവ് സെക്രട്ടറി റെവറൻഡ് ഫാദർ വിവിധ രാജനെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയ മതബോധന അധ്യാപകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വർഷത്തെ നമ്മുടെ ബിഗ് കാറ്റ് സംഗമത്തിലേക്ക്, നേതൃസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു നന്ദിയുടെ വാക്കറിയിക്കുകയാണ്. നമ്മൾ ഇത്തവണ നമ്മുടെ മതബോധന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? എന്താണ്? എന്റെ സഭ, എന്റെ ഭവനം. നമ്മുടെ ഭവനം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? വീട്. വീട് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ എവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞാലും നമ്മൾ എവിടെ എത്തിച്ചേരും? വീട്ടില് എത്തിച്ചേരും. എന്താണ് വീട് സൂചിപ്പിക്കുന്നത്? ഒരു സുരക്ഷിതത്വം, നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു അനുഭവം അല്ലേ? സ്വന്തം എന്നുള്ള അനുഭവം. കത്തോലിക്ക സഭയും അതുപോലെ സ്വന്തം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ട് നമ്മൾ വരണം. ആർക്ക് ആ അനുഭവം നമ്മൾ കൊടുക്കണം? നമുക്ക് സ്വന്തമാക്കണം, ഒപ്പം നമ്മുടെ മക്കൾക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കണം. ഇന്ന് നമുക്ക് അറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം ഈ വിശ്വാസ പരിശീലനം സ്വീകരിക്കുവാനായിട്ട് തങ്ങളെ തന്നെ വിട്ടു നൽകുന്നുവെന്ന്. നമ്മള് വിശ്വാസ പരിശീലന രംഗത്തായിരിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു അനുഭവത്തിന്റെ തലമാണ് ഈ ഹോംലി ഫീലിംഗ്. ഈ കുടുംബ അനുഭവം അത് സഭയിലൂടെ പകർന്നു കൊടുക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. എത്ര തന്നെ വെറുപ്പിന്റെ, എത്ര തന്നെ വിദ്വേഷത്തിന്റെ, എത്ര തന്നെ ഈ പാകതയില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഉൾക്കൊള്ളുന്നു. ഇനി എത്ര വഷളത്തരം കാണിച്ചിട്ടായിരുന്നാലും അവരെവിടേക്ക് കടന്നു വരും? വീട്ടിലേക്ക് കടന്നു വരും. അവരൊരു വിശ്വാസമുണ്ട്, എന്താണ്? അവനെ വീട്ടില് സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോയാലും അവരെ തിരികെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു സമൂഹമാണ് കത്തോലിക്ക സഭയെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു വർഷത്തെ മതബോധന രംഗം അത്തരത്തിലുള്ള ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ വിക്യാറ്റ് സംഗമത്തില് അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്നത് സ്നേഹബഹുമാനമുള്ള നമ്മുടെ രൂപത അജപാദന ശുശ്രൂഷ ഡയറക്ടറായ സ്നേഹമുള്ള ജോയിസ ബോച്ചനാണ്. ഒത്തിരിയേറെ കാര്യങ്ങള് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും എല്ലാ തലങ്ങളിലും ഒരു എല്ലാ വീക്ഷണ കോണുകളും കവർ ചെയ്തുകൊണ്ട് അച്ഛൻ്റെ ചിന്തകളും ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നു. എല്ലാത്തിനും ഒരു മുന്നൊരുക്കം അച്ഛൻ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അത് അച്ഛൻ സെന്നാട്ടിലായിരുന്ന കാലം മുതൽ ഇതുവരെയുള്ള ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ അത് രൂപപ്പെടുത്തി സ്വന്തം ജീവിതത്തിൽ നിന്ന് ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അച്ഛന് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത പാലിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സംഗമത്തിന് വേണ്ടിയും ഒത്തിരിയേറെ എന്നെ സഹായിക്കുകയും, കാരണം ഞാൻ ഇതിലൊരു തുടക്കക്കാരനാണ്, തുടങ്ങിയിട്ട് 2 മാസം ആവുന്നതേയുള്ളൂ, ആദ്യത്തെ വലിയൊരു പ്രോഗ്രാമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും എന്റെ പാദങ്ങളെ താങ്ങി നിർത്തിയ, എന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തിയ ഒരു ശക്തിയാണ് സ്നേഹമുള്ള ഡയറക്ടർ അച്ഛൻ. അച്ഛനെ ഏറ്റവും ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് ഇവിടെ ആയിരിക്കുന്ന വൈദികരുടെ പേരിലും അധ്യാപകരുടെ പേരിലും മാതാപിതാക്കന്മാരുടെ പേരിലും കുട്ടികളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ ലിക്യാറ്റ് സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വരുന്നത് നമ്മുടെ സ്നേഹമുള്ള അഭിമന്യ പിതാവാണ്, നമ്മുടെ രൂപതാധ്യക്ഷൻ. പ്രത്യേകിച്ച് നമ്മുടെ അജപാലന ശുശ്രൂഷയില്, പ്രത്യേകിച്ച് നമ്മുടെ ഈ വിശ്വാസ പരിശീലന രംഗത്തെ കുറിച്ച് ഒത്തിരിയേറെ വീക്ഷണങ്ങളും ഒത്തിരിയേറെ ആകുലതകളും ഒത്തിരിയേറെ പ്രതീക്ഷകളുമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. തന്റെ
പ്രവർത്തനത്തിലൂടെ തന്റെ വാക്കുകളിലൂടെ നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ വിശ്വാസ രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ 25 വർഷങ്ങളായി നമ്മുടെ രൂപതയെ നയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാനായിട്ട് പിതാവിന് സാധിച്ചു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ ഹോൾ നിറച്ചായിരിക്കുന്ന ഈ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള ഉദാഹരണമാണ്. പിതാവിനെ ഏറ്റവും ഹൃദ്യമായി പിതാവുടനെ എത്തിച്ചേരും. പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഇവിടെ ആയിരിക്കുന്ന വൈദികരുടെ നാമത്തിലും മതബോധ അധ്യാപകരുടെയും മാതാപിതാക്കന്മാരുടെയും വിദ്യാർത്ഥികളുടെ നാമത്തിൽ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തില് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി നമ്മോടൊപ്പമായിരിക്കുന്നത് സ്നേഹമുള്ള മോൺസിന്യൂർ ജി ക്രിസ്തുദാസ് അച്ഛനാണ്, നമ്മുടെ രൂപതയുടെ വികാരി ജനറലാണ്. ഒപ്പം നമ്മുടെ രൂപതയുടെ മുക്കും മൂലയും എല്ലാ സ്പന്ദനങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഇന്ന് ജനിച്ച കുട്ടി മുതല് എത്രയും വയസ്സായ ആൾ വരെ ചോദിച്ചാലും അച്ഛനെ കുറിച്ച് അറിയാം, അച്ഛൻ അവരെ കുറിച്ചും അറിയാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്ന നമ്മുടെ ഡയസൺ ആന്റണി അച്ഛനും ഇവിടെ വന്നപ്പോ അച്ഛനെ അത് പരിചയപ്പെടുത്തി, ഇതാണ് നമ്മുടെ വികാരി ജനറൽ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഇതാണ്, അച്ഛന് വേണമെങ്കിൽ എന്നെ പരിചയപ്പെടുത്തി കൊടുക്ക്, അച്ഛനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. അങ്ങനെ സുപരിചിതനും ഒപ്പം നമ്മുടെ എല്ലാവരെയും ഒരുപോലെ ഒരേ മനസ്സോടുകൂടെ കാണുകയും എല്ലാ പരിപാടികൾക്കും എല്ലാ സംരംഭങ്ങൾക്കും സർവവിധ പിന്തുണയും നൽകുന്ന സ്നേഹമുള്ള മോൺസിന്യൂർ അച്ഛനെ ഏറ്റവും ഹൃദ്യമായി ഇവിടെ ആയിരിക്കുന്ന വൈദികരുടെ നാമത്തിലും മതബോധന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെ നാമത്തിൽ ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രൂപതയുടെ ശുശ്രൂഷ കോർഡിനേറ്റർ മോൺസിന്യൂർ വി പി ജോസ് അച്ഛൻ ഇവിടെ വരാമെന്ന് ഇട്ടിട്ടുണ്ട്. അച്ഛനും ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാർത്ഥി സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്ന സ്നേഹബഹുമാനമുള്ള റെവറൻഡ് ഡോക്ടർ രാജദാസ് അച്ഛനും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സമ്മാനാർഹരായിട്ട് കടന്നു വന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുണ്ട്, യുവജനങ്ങളുണ്ട്. നമ്മുടെ ബൈബിൾ ക്വിസിന്റെ സമ്മാനം നേടിയവര്, രൂപത മത്സര പരീക്ഷയിലെ സമ്മാനം നേടിയവര്, ഫെറോന തലത്തിലെ സമ്മാനം നേടി കുറച്ചുപേര് എത്തിയിട്ടുണ്ട്. അപ്പോ ഈ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെയും നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്തില് നമ്മുടെ യശസ് ഉയർത്തിയവരാണ്. കാരണം നമ്മുടെ രൂപതയിലെ വിശ്വാസ പരിശീലന രംഗം ഒന്നാം സ്ഥാനം, നമ്മുടെ കേരളത്തിലുള്ള ലത്തീൻ രൂപതകളിലെ വിശ്വാസ പരിശീലന രംഗത്തിൽ ഒന്നാം സ്ഥാനം കൈവരിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം. അപ്പൊ ഈ മക്കളൊക്കെ തന്നെയും നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തിയവരാണ്. അവരെ പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മതബോധന പ്രധാന അധ്യാപകന്മാർക്കും സെക്രട്ടറിമാർക്കും വിവിധ തലങ്ങളിലുള്ള അപ്പോസ്റ്റലെ, അതായത് നമ്മുടെ സാഹിത്യ സമാജത്തിന്റെയും അതുപോലെ തന്നെ സ്കൂൾ ലീഡറായിട്ട് നമ്മുടെ മതബോധനത്തിന്റെ മെയിൻ ലീഡറായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. കൃത്യനിഷ്ഠതയോടെയുള്ള രേഖാശേഖരണങ്ങൾ ഓരോ കൂട്ടായ്മയുടെ വിജയത്തിനും കെട്ടുറപ്പിനും സഹായകരമാണ്. മുൻ സമ്മേളന റിപ്പോർട്ട് സംശയ ദൂരീകരണങ്ങൾക്കും കൂട്ടായ്മയുടെ വിജയ രഹസ്യ വെളിപ്പെടുത്തലുമായി മാറട്ടെ. റിപ്പോർട്ട് അവതരണത്തിനായി രൂപത മതബോധന കമ്മീഷൻ സെക്രട്ടറി ശ്രീ സജീവ് പട്ടേക്കാലയെ ക്ഷണിക്കുന്നു. മതബോധന കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് 2022 ആഗസ്റ്റ് മുതൽ 2023 ജൂൺ വരെ. കയ്യിൽ വിളക്കുള്ളവർക്ക് എവിടെ ചെന്നാലും പ്രകാശം ലഭിക്കും, മനസ്സിൽ നന്മയുള്ളവർക്ക് അമൃത് പോലുള്ള അനുഭവം. കയ്യിലെ വിളക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കൊണ്ടുപോകുവാനായിട്ട്
ഓരോ പ്രവണയിൽ നിന്നും ഓരോ കാറ്റഗറിയിലും ഒരു മാഗസിൻ വീതമാണ് മത്സരത്തിനായി വാങ്ങിയത്.
पत् मतबोधन यूनिट सम्मानार्हर अभिनंदन रूप जून मुद्दे रूपता मतबोधन एक्सीक्यूटी सैक्टरी फादर बिपिन राज नियमितन अच्छे रूपता मतबोधन समिति एलाध प्रार्थना आशंसू कई एक्सीक्यूटी सैक्टरी प्रवर्ती बहुमान आरबिन राज अच्छे रूपते नल्ग्य मिच प्रवर्तन ई अवसर नंदि प्रकाशिप प्रवेश उत्सव रूपत् अध्ययन वर्ष मतबोधन क्लास उद्घाटन रूपता तल उदाटन रूप जून नाली लातांग पड़ी वे अभिमद तदवसर अदपाल डायरेक्टर अध्यक्षता वह रूपता शुश्रूषा कोर्डिनेट अनुग्रह प्रभाषण रूपता मतबोधन कमीशन एक्सीक्यूटी सैक्टरी आशंस अर्पित संसा जून नाली ते रूप मुड़व प्रवेशनोत्सवी मतबोधन क्लास आरंभ रूपत् मतबोधन रजिस्ट्रेशन रूप अध्ययन वर्ष रजिस्ट्रेशन जून इति കുട്ടികളുടെ അധ്യാപകരുടെ രജിസ്ട്രേഷൻ നടത്തി 20352 കുട്ടികളും 4085 അധ്യാപകരും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലെ രൂപത മതബോധന പ്രവർത്തനങ്ങൾക്ക് ഇത്രത്തോളം ഫലവത്താകാൻ അനുഗ്രഹിച്ചുകഴിഞ്ഞ സർവീസറിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു രൂപത മതബോധന പ്രവർത്തനങ്ങൾക്ക് പ്രകാശവും പ്രചോദനവുമായിരിക്കുന്ന അഭിവന്ദ്യ നേതൃത്വ രൂപത വിൻസൻ സാമുവൽ പിതാവിന് രൂപത സമിതിയുടെ ഏറ്റവും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു സഹരക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന മൺസിംഗോർ ജി കൃഷ്ണദാസ് അച്ഛനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു രൂപതയിലെ മതബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മൺസിംഗോർ ബി പി ജോസ് അച്ഛനും അജപാല ഡയറക്ടർ വലിയ റോണൻ ഫാദർ ജോയി സാബു അച്ഛനും മതബോധന എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ബഹുമാനമുള്ള ആർ പി റോബിൻരാജ് അച്ഛനും ഇപ്പോൾ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള ബിബിൻരാജ് അച്ഛനും രൂപതാ സമിതിയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു രൂപതാ മതബോധന പ്രവർത്തനം നമുക്ക് മനോഹരമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രൂപതാ സമിതി അംഗങ്ങൾ ഓഫീസ് ഭാരവാഹികൾ കൊറോണ എക്സിക്യൂട്ടീവ് സെക്രട്ടറി അച്ഛന്മാർ കൊറോണ സമിതി ഭാരവാഹികൾ ആനിമേറ്റേഴ്സ് ഇടവക വികാരിമാർ സിസ്റ്റേഴ്സ് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ ഏവരെയും സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ ഏവരുടെയും അറിവിലേക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു मतबोधन अध्यापक
സുവിശേഷം എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും പഠിക്കണം, പഠിപ്പിക്കണം. സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുന്നത് മതബോധന ക്ലാസ്സുകളിൽ ആണ്. പല ഇടങ്ങളിലും 10-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും ക്ലാസ്സുകളിൽ വരും. ഇവിടെയെല്ലാം മറ്റ് ദുരിതകളിൽ 11-ാം 12-ാം ക്ലാസ്സുകളിൽ 10 കുട്ടികൾ മാത്രമേ വരാറുള്ളൂ. നമുക്ക് 12-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും വരുന്നു എന്ന സത്യമുണ്ട്. ഏതാനും കുട്ടികൾ മുടങ്ങുന്നു മുമ്പുന്നു എന്ന കാര്യം ഉണ്ട്. അതൊക്കെ മാർജിനിൽ വിടാവുന്നതാണ്. നമ്മൾ ക്രിസ്തുവിനെ അറിയുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടവരാണ്. അത് എത്ര തീഷ്ണതയോടെ ചെയ്യുന്നുവോ, എത്ര തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനെ അറിയുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവോ, അത്രയധികമായ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നതാണ് സത്യം. അതുപോലെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അവർക്ക് നേതൃത്വം നൽകുന്ന എച്ച്എംമാർക്കും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഇടവേളകാരിമാർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനവും ദൈവാനുഗ്രഹവും നേരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി കൂടുതൽ വിശ്വാസത്തിനും ചേർന്ന് സുവിശേഷത്തിനും സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ രൂപതയിൽ എച്ച്എം ആകുന്നത് 5-6 വർഷമെങ്കിലും പരിചയമുള്ളവരെ എച്ച്എം ആക്കിക്കൊണ്ടാണ്. ചിലര് 20-30 വർഷം ടീച്ചേഴ്സായി പഠിപ്പിക്കുന്നവരുണ്ട്. ഇത്രയും വർഷം ഞാൻ ടീച്ചറായി പഠിപ്പിച്ചിട്ട് എന്നെ എച്ച്എമാക്കിയില്ലല്ലോ എന്ന് വിലപിക്കുന്ന ചിലരും ഉണ്ട്. എച്ച്എമാകാത്തതിൻ്റെ പേരിൽ കൊച്ചു വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. കൊച്ചു വെച്ച് പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കിയവരും ചിലടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ. ആത്മാർത്ഥതയിലുള്ള സ്നേഹവും ശുശ്രൂഷയും ഉള്ള മനോഭാവമുള്ളവരാരും ഇങ്ങനെ എച്ച്എമാകാൻ വേണ്ടി മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹൈസ്കൂളിൽ എച്ച്എമാകണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് എച്ച്എം സ്ഥാനം നേടുന്നവർ എച്ച്എം സ്ഥാനത്തിൻ്റെ തത്വം അനുസരിച്ച് ഡിമാൻഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കാത്തവരാണെന്ന് പ്രതിപക്ഷം പറയുവാൻ സാധിക്കും. മത്സരിച്ച് ഒരു സ്ഥാനത്തെത്തുന്നവർ സ്ഥാനത്തെത്തിച്ചേരാൻ വേണ്ടിയുള്ള അത്യാഗ്രഹങ്ങൾ എത്തിച്ചേരുന്നതാണ്. സ്ഥാനം ആവശ്യപ്പെടുന്ന കടമകൾ കൃത്യമായി നിർവഹിക്കാൻ അവരൊരിക്കലും പരിശ്രമിച്ചിട്ടില്ല എന്ന സത്യമുണ്ട്. അതുകൊണ്ട് ഇവയിരിക്കുന്ന അധ്യാപകരെല്ലാം വളരെ മുന്നിലായി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ കൂടുതൽ കമ്മിറ്റഡായി പ്രവർത്തിക്കുക. എച്ച്എം ആകുന്നതും ആക്കുന്നതുമൊക്കെ ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. എച്ച്എം എന്നത് വലിയ സ്ഥാനമല്ല, എച്ച്എം എന്നതൊരു സാധാരണ സ്ഥാനം തന്നെയാണ്. പലയിടങ്ങളിലും എച്ച്എം ആര് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാറില്ല. ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യുകയും എങ്ങനെ നടക്കുന്നുവെന്ന് അന്വേഷിക്കും. അതിനൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതും നല്ലത് തന്നെ. ഞാനീ പറഞ്ഞത് നല്ല മനസ്സോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ അധ്യാപകർ മുന്നോട്ട് വരണം എല്ലാ ഇടവകളിലും. അങ്ങനെ മുന്നോട്ട് വന്ന് നമ്മുടെ തന്നെ മക്കളെ വിശ്വാസത്തിനെ രൂപീകരിച്ച് വളർത്തിയിട്ടെടുക്കണം. കുട്ടികളിങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് അങ്ങ് പോയാൽ പോരാ. എല്ലാ കുട്ടികളും അതുപോലെ പുസ്തകവുമായിട്ട് ഓരോ ക്ലാസ്സുകളിൽ വരണം. ശനിയാഴ്ച വൈകുന്നേരം 2 മണിക്കൂറെങ്കിലും അതുപോലെ പുസ്തകത്തിലെ പാഠങ്ങൾ നിങ്ങളിരുന്ന് പഠിക്കണം. നിങ്ങളിൽ എത്ര പേര് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേര് കൈവർക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ.
ऐटों स्नेहमुला राजदास अच्छा
മതബോധനത്തിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനമുള്ള വിപിൻ സാർ, ഏറെ ബഹുമാനമുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനമുള്ള ഡയസജൻ പൈസജൻ, കോർഡിനേറ്റർ വി പി ജോസജൻ, ബഹുമാനമുള്ള സിസ്റ്റേഴ്സ് പ്രിയ മതബോധന എച്ച്എമ്മാരെ, സെക്രട്ടറിമാരെ, മാതാപിതാക്കളെ, ഏറെ സന്തോഷമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഒരു സുന്ദരമായ ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തീർച്ചയായും പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. പഠനം ആവശ്യമാണ്, ബോധ്യങ്ങൾ ഉണ്ടാകണം, ആ ബോധ്യങ്ങൾ അറിവിലേക്ക് നയിക്കണം, ആ അറിവ് അനുഭവമായി മാറണം, ആ അനുഭവം ജീവിതമായി മാറണം. ഇതാണ് ഏറെ പ്രസക്തമായ. നമ്മൾ ഇന്ന് വിബ്കാൻ സംഗമത്തിൽ മതബോധന ഒരു സഭ, മതബോധന കൂട്ടായ്മ തന്നെ ഇവിടെ KRCC നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം നമ്മൾ കണ്ടു, എന്റെ സഭ എന്റെ ഭവന എന്നതാണ്. ആമുഖനിലച്ചൻ അതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ മതബോധന അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിശ്വാസ പരിശീലന വേദി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളുടെ കൈമാറ്റം നടത്തപ്പെടുന്ന വേദി. ഒന്നാമതായി ക്രിസ്തുവിനെ അറിയുന്ന വേദി. അവിടെയാണ് അഭിമന്യന്റെ രാവ് പറഞ്ഞ പഠനത്തിന്റെ മേഖല വരുന്നത്. ഓരോ കുട്ടിയും സഭാ പഠനങ്ങളും സഭാ പ്രബോധനങ്ങളും ബൈബിളും അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന മൂല്യങ്ങളും ഉൾക്കൊണ്ട് പഠിക്കേണ്ടിയിരിക്കും. അപ്പൊ യേശുവിനെ അറിയുന്നത് ദൈവവചനത്തിൽ ആഴമുള്ള പഠനം നടത്തുന്നതിലൂടെ, പിതാവ് പറഞ്ഞ പോലെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഓരോ ചാപ്റ്ററും ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരു ദിവസം വായിക്കുന്നതിലൂടെ കുറച്ച് കുറച്ച് നമ്മൾ ക്രിസ്തുവിനെ ബൗദ്ധിക തലത്തിൽ പഠിക്കാൻ പോകും. രണ്ടാമതായി മതബോധന പ്രക്രിയയിൽ ഏറെ പ്രാധാന്യമുള്ളത് യേശുവിനെ അനുഭവിക്കുക എന്ന്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ അനുഭവ തലം നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞു മക്കളെ ചെറു ക്ലാസ്സുകളിലൂടെ പിതാവിനും പുത്രനും പ്രാർത്ഥന പഠിപ്പിച്ച് നമ്മൾ ആദ്യ കുർബാനയിൽ ഒരുക്കി സ്ഥൈര്യലേപനത്തിൽ ഒരുക്കി പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ മതബോധന പാഠങ്ങൾ എവിടെ നിൽക്കും? പലപ്പോഴും ദേവാലയ ആരാധനകളിൽ നിന്നും ദിവ്യബലിയിൽ നിന്നും ദിവ്യകാരുണ്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു പ്രതിഭാസം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പല ചിന്തകന്മാരും അതുപോലെ നമ്മുടെ രൂപതയിലും ഒത്തിരി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മനസ്സിലായത് മതബോധന പ്രവർത്തനം ഒരു അനുഭവ തലത്തിലേക്ക് എത്തുന്നില്ല എന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം അനുഭവമാക്കി, അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ അതിന് ഏറ്റവും ഉദാത്തമായ മാതൃക സക്കയൂസാണ്. സക്കയൂസ് യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടു, അതിനുശേഷം സക്കയൂസ് യേശുവിനെ കാണാൻ അവന്റെ പരിശ്രമം നടത്തും. അപ്പൊ അവൻ ഒരു അനുഭവ തലത്തിലേക്ക് യേശുവിനെ അറിയുവാൻ സക്കയൂസ് ഒരു പരിശ്രമം നടത്തും. അപ്പൊ അതുപോലെ നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന കുഞ്ഞുമക്കളെ മതബോധന അധ്യാപകർ നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ പഠിച്ച യേശുവിനെ അനുഭവത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ക്ലാസ്സുകളിലൂടെ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ കാര്യം. നമ്മൾ കുട്ടികളൊക്കെ തലേ ദിവസം പുസ്തകം വായിക്കുമോ എന്ന് പിതാവ് ചോദിച്ചു. മറ്റൊരു ചോദ്യമുണ്ട്, മതബോധന അധ്യാപകർ അടുത്ത ഞായറാഴ്ച ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം ആ പാഠം വായിക്കാറുണ്ട്? കൈപൊക്കാൻ പറഞ്ഞാൽ നാണക്കേടാണ് അവരുടെ വേണ്ടത്. പക്ഷെ ചിന്തിക്കാം, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞായറാഴ്ച ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയെങ്കിലും ഒക്കെ ഇടവക വികാരി ടീച്ചിങ് നോട്ട് നോക്കുമെന്നത് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് പലതും എഴുതി ടീച്ചിങ് നോട്ട് കൊണ്ടുവച്ച് ആ ടീച്ചിങ് നോട്ട് രണ്ടാഴ്ച ആ മേടയിൽ തന്നെ തിരിച്ചു വാങ്ങുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അനുഭവം
അപ്പോൾ അത് വളരെ പ്രസക്തമായ കാര്യം. അപ്പോൾ ഒരു വിശ്വാസ പരിശീലനം നടത്തുന്നത് ഒരു സത്യത്തിലേക്കുള്ള പ്രയാണം സാധ്യമാക്കുന്നു. സത്യം വചനം പറയുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് മക്കളെ കൈപിടിച്ച് നടത്താൻ നമ്മെ സഹായിക്കുന്ന വേദിയാണ് മതബോധനത്തിന്റെ വേദി. അപ്പോൾ പലപ്പോഴും ഈ പ്രകാശത്തിന്റെ വഴിയിൽ ഇന്ന് പിള്ളേര് എത്താതെ അന്ധകാരത്തിന്റെ വഴിയാണ് പിന്തുടരുന്നത്. അപ്പോൾ പ്രിയ മാതാപിതാക്കളെ, മക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് എന്ത് വില നമ്മൾ കൊടുക്കും? വ്യക്തികൾക്ക് എന്ത് വില ഇന്ന് കൽപ്പിക്കുന്നു? ഇന്ന് അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലായ്മയും വിവേകമില്ലായ്മയും ഇതൊക്കെയാണ് ഇന്നത്തെ മുഖമുദ്രയായി മാറുന്നത്. ഇപ്പൊ നമ്മുടെ മതബോധന ക്ലാസ്സുകൾ നടക്കുമ്പോൾ ഒരു ഇടവകയിലെ എല്ലാ കുട്ടികളും മതബോധന ക്ലാസ്സിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ആ ഇടവകയിലെ അജപാലന സമിതിയും അതുപോലെ യൂണിറ്റും ലീഡർമാരും അജപാലന ശുശ്രൂഷ സമിതി അംഗങ്ങളും തീക്ഷ്ണമായി പരിശ്രമിക്കും. ഒരു കുട്ടി ഒരു ഞായറാഴ്ച മതബോധനത്തിന് വന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ട് വന്നില്ല എന്നും അത് എവിടെ ആയിരുന്നു എന്നും അറിയാൻ അത് അന്വേഷിക്കാൻ മതബോധന അധ്യാപകർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി. മൂന്നാമതായി, അറിഞ്ഞ ക്രിസ്തുവിനെ ജീവിക്കും. നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ ജീവിക്കുന്നത് സഹനത്തിന്റെ ജീവിതം. ഇന്ന് നമ്മൾ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കും. തീർച്ചയായും സഹനത്തിന്റെ ഒരു ജീവിതം ജീവിച്ച് ഒത്തിരിയധികം സഹനങ്ങൾ ചെറുപ്പം മുതൽ 36 വയസ്സ് വരെ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് ഇനിയും സഹനം നൽകണം, ആ സഹനങ്ങൾ ഉൾക്കൊള്ളാൻ കർത്താവെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മലയാള നാട്ടിൽ നമ്മുടെ നാട്ടിലെ ആ ഭക്ഷണവും നമ്മുടെ രീതികളും നമ്മുടെ സഭാ രീതികൾക്കുള്ളിൽ വളർന്ന് നമ്മിൽ ഒരാളായിരുന്ന സാധാരണക്കാരിയായ ഒരു വ്യക്തി വിശുദ്ധനായിരുന്നു. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന മക്കളെ ഈ വിശുദ്ധരുടെ പാഠങ്ങൾ പഠിപ്പിച്ച് കർത്താവിന്റെ മൂല്യങ്ങൾ കഥകൾ അവതരിപ്പിച്ച് അവരെ കൂടുതൽ ക്രിസ്തു അനുഭവത്തിലേക്ക് വളർത്തി ക്രിസ്തുവിനെ ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കും. അതാണ് നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ നടക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിനെ അനുഭവിക്കണം, അനുഭവിക്കുന്ന ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. ഇത് നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ട് എന്ന് മതബോധന അധ്യാപകർ, പ്രധാന അധ്യാപകർ, PT അംഗങ്ങൾ വിലയിരുത്തണം. ഇല്ലായെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള പരിശീലനങ്ങളും ക്ലാസ്സുകളും പ്രബോധനങ്ങളും അവർക്ക് കൊടുത്ത് മതബോധന അധ്യാപകരെ പുഷ്ടിപ്പെടുത്തി, വിശ്വാസം പുഷ്ടിപ്പെടുത്തി അവരെ മക്കളിലേക്ക് നമ്മൾ നയിക്കണം. അതാകണം നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം സാധ്യമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ വർഷം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. അറിവ് അതിർവരമ്പില്ലാത്ത സാഗരമാണ്. നമ്മുടെ അറിവ് നമുക്ക് നേടാനും അത് മറ്റുള്ളവരിലേക്ക് പ്രയോജനപ്പെടുത്താനും ധാരാളം മാർഗങ്ങളുമുണ്ട്. അറിവുള്ള വ്യക്തി ധനികനെക്കാളും അംഗീകരിക്കപ്പെടും. മുഖ്യ പ്രഭാഷണത്തിലൂടെ അറിവിന്റെ സാഗരത്തെ നമുക്ക് പകർന്നു തരാനായി വികാരി ജനറൽ വെരി റെവറൻ മോൺസിനിയോർ ജി ക്രിസ്തുദാസിനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിയന്റെ പിതാവ് പ്രിയപ്പെട്ട നമ്മുടെ രൂപതാധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവെ, മോൺസിനിയോർ VP ജോസച്ച, എക്സിക്യൂട്ടീവ് സെക്രട്ടറി പ്രിയപ്പെട്ട വിഭിന്നച്ച, പ്രിയപ്പെട്ട രായദാസച്ച, രൂപത നേതൃത്വം നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, സിസ്റ്റേഴ്സ്, വൈദികരെ, പ്രിയ കുഞ്ഞ സഹോദരരെ, വളരെ അഭിമാനവും സന്തോഷവുമുണ്ട് ഈ മനോഹരമായ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. നിങ്ങൾക്ക് എല്ലാ വിജയവും അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും എല്ലാവരോടൊപ്പം ഞാനും നേരുകയാണ്. മതബോധനം അത് നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അത് എപ്രകാരമൊക്കെ നിർവഹിക്കണം എന്നതിനെപ്പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷേ
പഠിച്ച് പഠിച്ച് നമ്മൾ നമ്മിലിരുന്ന് അകലുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യൻ്റെ അടുക്കിൽ നിന്ന് എന്തോ വിദൂരത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളിന്ന് കടന്നു പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ മതബോധനം എപ്രകാരമായിരിക്കണം നിലവിൽ കൂട്ടായി ചിന്തിക്കുക. ജോയിസ് സാബുച്ചൻ പറഞ്ഞ അതിൽ നിന്ന് തന്നെ അതിനോട് കൂടി ചേർത്തുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ മതബോധന ഡയറക്ടറും ഉപദേശകരുടെ ഡയറക്ടറും ഒക്കെ ആയിരുന്നു. 1977 മുതൽ 81 വരെ ഞാനായിരുന്നു. 81 അവസാനം മതിയെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് രാജിവെച്ച് പിന്മാറുകയായിരുന്നു. അന്ന് 16 സെൻറ്ററുകളാണ് തിരുവനന്തപുരം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ അനുഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മൊബൈൽ ഫോണും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്ന് ഡയറക്ടറായിരിക്കുന്ന ആൾ തന്നെ അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെ എലിമന്ത് വരെയും ഇവിടെയൊക്കെ അങ്ങ് പാലോട് വരെയും പാറശാല വരെയെല്ലാം ഓടിയ ആ നിമിഷങ്ങളൊക്കെ വണ്ടിയെടുത്തുകൊണ്ട് ഓടുന്ന നിമിഷങ്ങളും അത് ചോദ്യ പേപ്പറിലെ കൊണ്ട് കൊടുക്കുന്ന നിമിഷങ്ങളും എല്ലാവർക്കും ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്. അതുകൊണ്ടായിരിക്കും വിവരിച്ച പറഞ്ഞത് അങ്ങേറ്റം ഇങ്ങേറ്റം വരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒന്നാണ് അതൊന്നും യാതൊരു സംശയമില്ല. ആ നിമിഷങ്ങൾ അതായിരുന്നു യാതൊരു സംശയമില്ല. അതോടൊപ്പം ഞാൻ 79 ബാംഗ്ലൂരിൽ NBCS നാഷണൽ ബിബ്ലിക്കൽ ലിറ്റേറ്റിക്കൽ ആൻഡ് കാറ്റഗറ്റിക്കൽ സെൻറ്റർ NBCS ഒരു 3 മാസത്തെ കോഴ്സിന് പോകുവാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടായി. 3 മാസത്തെ കാറ്റഗറി കോഴ്സ് വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ സ്ഥാപകനായ നമ്മുടെ പ്രിയകര അമലോ സദാസച്ചനാണ് അതെല്ലാം നയിച്ചിരുന്ന് തുടങ്ങിയത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സമയത്ത് നമ്മളെ പഠിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് ഉണ്ടായി. വളരെ മനോഹരമായ നിമിഷമായിരുന്നു അത്. അവിടെ ഈ 3 മാസം പഠിച്ചതിനിടയിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വന്ന ഒരു ചോദ്യം ഇതാണ്, മതബോധനം പരീക്ഷിക്കപ്പെടാമോ? ഇതാണ് അവിടെ വന്ന ചോദ്യം. ഒത്തിരിയേറെ ഗ്രൂപ്പ് ചർച്ചകളും എല്ലാമൊക്കെ ഉണ്ടായി. ഞങ്ങൾ 252 പേരുണ്ടായി. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് ശ്രീലങ്ക മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മതബോധനം പരീക്ഷിക്കപ്പെടാമോ? നമുക്കറിയാമല്ലോ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴ് വേദോപദേശം എന്നല്ല അറിയപ്പെടുന്നത് അല്ലേ? വേദോപദേശം വേദത്തെ പറ്റി പഠിപ്പിക്കുക, വേദം അതിനെപ്പറ്റി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീടാണല്ലോ മതബോധനം എന്നുള്ളതിലേക്കൊക്കെ കടന്നു വന്നത്. അപ്പോൾ ആ ഒരു മേഖലയോടൊപ്പം അത് പരീക്ഷിക്കപ്പെടാവുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ചോദ്യം. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോഴും പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, നമ്മൾ അത് എഴുതി വയ്ക്കുന്നു, പുസ്തകത്തിലൂടെ എഴുതി വയ്ക്കുന്നു, ജയിക്കുന്നു. ഇതൊക്കെയാണ് ജയിക്കുന്നു നോക്കുന്നു ഇങ്ങനെ പോകുന്ന ഒരു സംവിധാനമാണ്. അതവിടെ പറഞ്ഞു 1-2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പഠിക്കുന്നു പറഞ്ഞു. ഞാനെന്നെ തിരുത്തി വരുത്താൻ ആഗ്രഹിക്കുന്നു, അന്നുള്ള പാഠം അന്ന് പഠിക്കുക, അതാണ്. അന്ന് എന്തായിരുന്നാലും അത് പഠിച്ചിട്ട് മാത്രം കിടക്കാവും, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരു ആഴ്ചയാകുമ്പോഴും 5 ദിവസത്തെ പാഠങ്ങൾ റിവീസ് ചെയ്ത് പഠിച്ച് നോട്ട്സൊക്കെ കുറിച്ച് വെച്ച് അങ്ങനെ പോകാൻ നമ്മൾ തീർച്ചയായും ചെയ്യും. അത് എത്ര സമയം എടുത്താലും അന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മൾ പഠിച്ച് പോകുന്നതാണ്. അപ്പം ഇപ്പം മതബോധനം പരീക്ഷിക്കപ്പെടാതാണ് ചോദ്യം വന്നത്. അവസാന ഒരു തീരുമാനത്തിലെത്തിയതാണ് മതബോധനം പരീക്ഷിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. മതബോധനം പരീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല, കാരണം ജോലി സാഹചര്യം പറഞ്ഞ കാര്യമാണ്. അത് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ വിശുദ്ധ യാക്കോബോസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പ്രവൃത്തി കൂടാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം അർത്ഥശൂന്യം. നീ കാണപ്പെടുന്ന മനുഷ്യനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുകയും നമ്മൾ ജനയെ കാണുമല്ലേ, പടിയിലിങ്ങനെ നിരന്തരം വിൻസെന്റ് പോൾ സൊസൈറ്റിയിലും അവരുടെ ഗ്രീതരം പേരി എല്ലാം കാണുന്ന മതബോധം എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ വീട്ടിലോ നരകമാണ്. അപ്പോ എന്താണ്, പ്രവൃത്തി കൂടാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ്. ഇതാണ് യാക്കോബോസ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. നീ നിന്റെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും കാണപ്പെടുന്ന മനുഷ്യനെ നീ വെറുക്കുന്നത് പറയുകയും ചെയ്യാൻ കള്ളമാണ് നീ പറയുന്നു, കള്ളമാണ്. നിനക്ക് ആദ്യം കാണപ്പെടുന്ന മനുഷ്യനെ, നിന്റെ മാതാപിതാക്കള്, ഭാര്യ ഭർത്തൃ ബന്ധം, മക്കൾ അപ്പൻ അമ്മ ബന്ധം, അയൽക്കാരായിട്ടുള്ള ബന്ധം, അത് ഏത് ജാതിയിലായാലും മറന്നിൽപ്പെട്ടാലും അവരായിട്ടുള്ള ബന്ധം എല്ലാം, അതുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഒരു ആൾക്കും പോരാൻ ഒരിക്കലും സാധിക്കും. എനിക്ക് പറ്റില്ല, എന്ന് കേൾക്കാൻ പറ്റില്ല, യാതൊരു സംശയമില്ല. നമ്മൾ ദൈവത്തെ അങ്ങ് സ്നേഹിച്ചിട്ട് ഇവിടെ ആരെയും സ്നേഹിക്കുന്നു പറഞ്ഞാൽ അതൊന്നും ഒരു ഗുണവുമില്ല. അതാണ് യാത്ര പ്രവൃത്തി കൂടാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവമാണ്. അനുഭവം എന്റെ അനുഭവം നിങ്ങൾക്കുള്ളൂ, എന്റെ അനുഭവത്തിന് ധാരണ ഉള്ളൂ.
अनुभव भयंकर वलुदायिरिक्कुम
याद संशय आुभवे कड़ा साधिका अमुटा साधिका अब आशंसान നാം ഓരോരുത്തരും ചെയ്തു വന്ന പ്രവർത്തനങ്ങൾ പ്രശംസിക്കപ്പെടുമ്പോഴാണ് പ്രശംസ നല്ല വാക്കുകളിലൂടെ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഊർജത്തെ വർദ്ധിപ്പിക്കുന്നു ആശംസ പ്രസംഗത്തിനായി ശുശ്രൂഷ കോർഡിനേറ്റർ വെരി റെവറൻഡ് മോൺസിനർ വി പി ജോസിനെ ക്ഷണിക്കുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയമനന്ത ജോയിസ് അവിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത അഭിനയ പിതാവി മുഖ്യ പ്രഭാഷണം നടത്തിയ അഭിനയ മോൺസിയർ ജി ക്രിസ്തുദാസജൻ ആശംസ അർപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രഭുമുള്ള രാജദാസജൻ ബിബിന്ദജൻ മതബോധന പ്രധാന അധ്യാപകരെ മതബോധന വിദ്യാർത്ഥി ലീഡേഴ്സ് പി ടി എ പ്രസിഡന്റുമാർ ത്രിപുര മതബോധന കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ സ്റ്റാഫ് അംഗങ്ങളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഏറെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട് പ്രധാന അധ്യാപകരുണ്ട് പി ടി എയിലെ പ്രതിനിധികളുണ്ട് നമ്മുടെ മതബോധനവുമായിട്ട് ബന്ധപ്പെട്ട് നേതൃത്വ തലത്തിൽ നിൽക്കുന്നവരാണ് ഇവിടെ സംഘടിച്ചിരിക്കുന്നത് പ്രസംഗതി നീട്ടില്ല പതിനൊന്നരയ്ക്ക് ഇത് തീരേണ്ടതാണ് ഇപ്പൊ പതിനൊന്നരയായി എനിക്ക് 3 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ കണ്ട് വേഗം നിർത്തിക്കൊള്ളാം ഈ മതബോധനത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരുടെ കൂടി വരവ് ഏറെ അഭിമാനിക്കുവാനുള്ളതാണ് ഇന്നത്തെ ഈ കൂടി വരവ് നമുക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജമായിട്ട് ശക്തിയായിട്ട് മാറേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞതെല്ലാം മതബോധനം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് സൂചിപ്പിക്കുവാനായിട്ട് മതബോധനം അനുദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർക്കുവാനായിട്ട് സാധിക്കണം മതബോധന അധ്യാപകർക്ക് പഠിക്കാനായിട്ട് പുസ്തകം നൽകിയിട്ടുണ്ട് എന്താണ് പ്രായോഗിക നിർദ്ദേശങ്ങൾ അടങ്ങിയ എങ്ങനെ ജീവിക്കണം എന്ന് അതിന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കണം പക്ഷെ അത് അധ്യാപകർ ജീവിക്കണം മക്കളെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കണം അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഐടി യുഗത്തിൽ ജീവിക്കുമ്പോ അവിടെ ക്രൈസ്തവ സാക്ഷികളായിട്ട് മക്കൾ വളർന്നു വരണം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോ നമ്മുടെ ഒരു ആനലിറ്റർ പറഞ്ഞതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇടവകയിലെ മക്കളെ മയക്കു മരുന്നിൽ പിടിച്ചിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിച്ചിരിക്കുന്നു ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിൽ വളർന്നു വരുമ്പോൾ അവിടേക്ക് ക്രിസ്തു സാക്ഷികളായിട്ട് മാറുവാൻ സാധിക്കണം മണിപ്പൂര് നമ്മൾ ഓർക്കേണ്ടതാണ് മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന കലാപം അവിടെ ക്രൈസ്തവ ജനത ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് സധൈര്യം പിടിച്ചു നിൽക്കുന്നത് നമ്മൾ ഓർക്കണം അവിടെയാണ് മതബോധനം പ്രായോഗിക തലങ്ങളിൽ എത്തിച്ചേരേണ്ടത് അവിടെ നോക്കിയില്ലേ മേത്തികളും ആരൊക്കെ തമ്മില് മേത്തികള് കുക്കി വിഭാഗം നാഗ വിഭാഗം 3 വിഭാഗങ്ങളുള്ളത് അതിൽ പ്രധാനമായിട്ടും കുക്കി വിഭാഗം 90%ത്തിലധികവും ക്രിസ്ത്യാനികളാണ് മേത്തി വിഭാഗം അതിലും ക്രിസ്ത്യാനികളുണ്ട് എങ്കിൽ മേത്തി വിഭാഗമാണ് കുക്കി വിഭാഗത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെയൊക്കെ അറിവോടെ എന്നല്ല ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് നമുക്കറിയാം ക്രിസ്ത്യാനികളൊക്കെ കുക്കി വിഭാഗത്തിനും മേത്തി വിഭാഗത്തിനുള്ള 2 വിഭാഗത്തിനുള്ള ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്
ക്രൈസ്തവർ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത്, ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമാണ് നശിപ്പിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ അവിടെയുള്ള ക്രിസ്ത്യാനികൾ സധൈര്യം, സധൈര്യം വിട്ടിട്ടോ അവിടെ പോകുന്നില്ല, ഒളിച്ചോടി പോകുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് സധൈര്യം പറയുവാനായിട്ട്, മരണത്തിന് മുമ്പിൽ പോലും പതറാതെ നിൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മള് മതമന ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് രക്തസാക്ഷികളുടെ ചുടനീളം വീണ് കുതിർന്ന മണ്ണിൽ സഭാതിരു തഴച്ചു വളർന്നു. തീർച്ചയായിട്ടും ഇത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അത് കൂടുതലും ക്രിസ്ത്യാനികളാണ്. ഈ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളാണ് കൂടുതലുള്ളത്. ആ മേഖലയില് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ആക്രമണം അടിച്ചിരിക്കുന്നത്. പക്ഷേ അവര് ആ ആക്രമണത്തിനിടയിലും ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുന്നു എന്നത് നമുക്ക് അവർക്ക് ശക്തി പകരാൻ സാധിക്കണം, ഒപ്പം നമുക്ക് പ്രചോദനമാകുവാനായിട്ട് സാധിക്കണം. പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിലുമുണ്ട്, ആ ഇടയില് ക്രിസ്ത്യാനികളാണ് എന്ന് സദ്ധൈര്യം പറയുവാനും ക്രിസ്തു വിശ്വാസത്തെ ധീരതയോടെ പിടിക്കുവാനും യേശുവിന്റെ സാക്ഷികളായി മാറുവാൻ സാധിക്കണം. മതബോധന എന്താ സാധിക്കേണ്ടത്? അധ്യാപകർ അങ്ങനെ ആകണം, വിദ്യാർത്ഥികളെയും അങ്ങനെ ക്രിസ്തു അനുഭവമായിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ പോലും പതറാൻ നിൽക്കത്തക്ക വിധത്തിൽ മക്കളെ വളർത്തിയെടുക്കുവാൻ, ക്രിസ്തു അനുഭവത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ഇടവ തിരുനാളുകൾ പോലും എതിർ സാക്ഷ്യത്തിന്റെ വേദികളായിട്ടൊക്കെ മാറുന്ന നമുക്കറിയാം. വിവിധ പിതാവ് ഇപ്പൊ ഇറക്കിയിരിക്കുന്ന സർക്കിളിലൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ യേശുവിനെ പ്രഘോഷിക്കാനാണ് മതബോധന വേദികൾ, കലാപരിപാടികളിലെ വേദികൾ ഒക്കെ ഉപയോഗിക്കുന്നത്. അതോ സിനിമ പാട്ടിലെ സിനിമ കാര്യം പറയുന്ന ആശയങ്ങൾ പകരുകയാണോ? അതൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അവിടെയാണ് ക്രിസ്തു സാക്ഷികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടത്. മതബോധന ക്ലാസ്സിൽ അങ്ങനെ ഒരു മണിക്കൂറ് ടെക്സ്റ്റ് പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി, ഒന്നര മണിക്കൂർ ടെക്സ്റ്റ് പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി, ആ പഠിപ്പിക്കുന്നതിൽ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുമോ? പ്രാർത്ഥന ചൈതന്യം വളർത്തിയെടുക്കാൻ സാധിക്കുമോ? അതിന് അധ്യാപകരാധ്യോരണം, അനുഭവത്തിൽ വരണം, ആ അനുഭവം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ മതബോധന രംഗത്തെ ക്രിസ്തു സാക്ഷ്യത്തിന്റെ വേദിയാക്കി മാറ്റുവാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ഈ കൂടി വരവ് അതിന് പ്രചോദനം നൽകുന്നതാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം വിവിധ മതബോധന സമിതി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, അതിനെ ചുവടുപിടിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുണ്ട്. മതബോധന യൂണിറ്റുകളും ശക്തമായ പ്രവർത്തനം, നമ്മുടെ ഇടവേള സംബന്ധിച്ചുള്ള ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മതബോധനം എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ മതബോധന രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നു. കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഈ കൂടി വരവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഇത് സ്വീകരിക്കുന്നു. ആശംസകളും അനുഗ്രഹങ്ങളും എപ്പോഴും നല്ല സംരംഭങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്നതിനായി റെവറൻഡ് ഡോക്ടർ രാജദാസിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോയിസ് ആബോച്ച, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയ പ്രിയ ബഹുമാനപ്പെട്ട ബിബിൻ രാജച്ച, രൂപതാസ് സമിതി അംഗങ്ങളെ, പ്രിയ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഉദ്ധിതനായ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രമുഖനായ വിശുദ്ധ പത്രോസിനെ വിളിച്ച് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് മറുപടി നൽകി. യേശു പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അതാണ് യേശു നൽകിയ അജപാലന ധർമ്മം. വൈദികരായ ഞങ്ങളാണ്, അല്പം കൂടെ പറഞ്ഞാൽ മെത്രാനാണ് ഈ അജപാലന ധർമ്മത്തിൻ്റെ നിയന്താവും അതിൻ്റെ കാരണഭൂതനും. കാരണം അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ മെത്രാന്മാരാണ്, മെത്രാന്മാർക്കാണ് ഈ അജപാലന ധർമ്മം നിക്ഷിപ്തമായിരിക്കുന്നത്. മെത്രാന്മാരുടെ പൗരോഹിത്യത്തിലാണ് പുരോഹിതരും പങ്കുചേരുന്നത്. അങ്ങനെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ അംഗങ്ങളായ ഞങ്ങൾക്കാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ അജപാലന ധർമ്മം നിക്ഷിപ്തമായിരിക്കുന്നത്. അജപാലന ധർമ്മത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നുള്ളത്. ഈ അജപാലന ധർമ്മം ജ്ഞാനസ്നാനം സ്വീകരിച്ച
എല്ലാ വിശ്വാസികളും നിർവഹിക്കേണ്ടതാണ്. അങ്ങനെയാണ് പൊതു പൗരോഹിത്യം സ്വീകരിച്ച ജ്ഞാനസ്നാനം സ്വീകരിച്ച യേശുവിന്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ളതാണ് ഈ അധവാന ദൗത്യം. അതിൽ പഠിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിലാണ് ഈ മതബോധന രംഗം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔന്നത്യമാർന്ന ഒരു ദൗത്യമാണ് ഈ മതബോധനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നത്. ഈ ഔന്നത്യമാർന്ന ഉത്തരവാദിത്വം അതിന്റെ പരിപൂർണതയും നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആശംസയും പ്രാർത്ഥനയും. ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുമക്കളെ, പ്രത്യേകിച്ച് വിജയികളായിട്ടുള്ള കുഞ്ഞുമക്കളെ ഹാർദവമായിട്ട് അഭിനന്ദിക്കുന്നു. അഭിനന്ദ പിതാവ്, മതബോധനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം കുഞ്ഞുമക്കളോട് സരസമായിട്ട് പറഞ്ഞത് അവർക്കേറെ പ്രചോദനാർഹമാണ്. അവരെ പ്രചോദിപ്പിക്കുന്നു ഒരു വിധത്തിൽ, നിങ്ങളാണ് രൂപതയിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികള്, നിങ്ങളാണ് രൂപതയിലെ അഭിമാന പാത്രങ്ങള്, നിങ്ങളുടെ ഭാവി ഒരു വിധത്തിൽ സുരക്ഷിതമാണ്. ഇന്ന് എത്രത്തോളം നന്നായിട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് ജീവിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നാളെ നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കും. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഇത് ഓർഗനൈസ് ചെയ്ത ഡയറക്ടർ ജോയ്സ് ആബോച്ചനും എക്സിക്യൂട്ടീവ് സെക്രട്ടറി വിപിൻ ഡയസിനും ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷത്തെ മതബോധന ഡയറി പ്രകാശനം ചെയ്യുന്നതിന്, അഭിനന്ദന പിതാവിനെ സ്വീകരിക്കുന്നതിന് തേവൻപാറ മതബോധന എച്ച് ശ്രീ വിജയനാഥ അവർഗളെയും മതബോധന വിദ്യാർത്ഥി അജയ് എസ് രാജിനെയും ക്ഷണിക്കുന്നു. കഴിവുകൾ തിരിച്ചറിയപ്പെടുന്നത് മത്സരങ്ങളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമല്ല, ആ മത്സര വിജയം നമുക്ക് ചുറ്റുമുള്ള സമൂഹവും അംഗീകരിക്കുമ്പോഴാണ്. ഈ അംഗീകാരം പ്രതിഭകൾക്ക് നൽകുന്നതിനായി അഭിമതി പിതാവിനെ ക്ഷണിക്കുന്നു. 2022-23 അക്കാദമിക് വർഷത്തിലെ ബെസ്റ്റ് സെന്റേഴ്സ് അവാർഡ്സ് ആണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അവാർഡ് വിതരണം ചെയ്യുന്നതിനായി അഭിമതി പിതാവിനെ ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന ദേവാലയത്തിലെ പ്രധാന അധ്യാപകരുടെ കൂടെ വന്ന് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങേണ്ടത്. എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഡിവൈൻ പ്രൗഡൻസ് സർ ശ്രീധരൻ. ഗ്രേഡ് കരസ്ഥമാക്കിയ ഫാത്തിമ മാത ചർച്ച് തേവൻപാറ. അടുത്തത് സെന്റ് പോൾ ചർച്ച് കല്ലാൻ. സമ്മാനം വാങ്ങിക്കാനുള്ളവർ ഫ്രണ്ടിലോട്ട് വരിക. അത്യർക്കോണം റെഡിയായി നിൽക്കുക. പട്ടിയുടെ ഫാത്തിമ മാത ചർച്ച് തേവൻപാറ. സെന്റ് ജോൺ ഓഫ് ക്രോസ് അത്യോർക്കോണം. സെന്റ് ജോൺ ഓഫ് ക്രോസ് അത്യോർക്കോണം. അടുത്തതായി സെന്റ് മേരീസ് ചർച്ച് പട്ടിയേക്കാല. സെന്റ് മേരീസ് ചർച്ച് പട്ടിയേക്കാല.
സംസ്ഥാന സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമുക്ക് നേരുകൾ രൂപതയിൽ നിന്ന് മികച്ച നേട്ടം കരസ്ഥമാക്കിയ ടാനിയ മരിയ പോൾ. അടുത്തതായി ലോഗോ സ്കിൽസിന്റെ സമ്മാനദാനമാണ്. ആ സമ്മാനം നിർവഹിക്കുന്നതിന് വേണ്ടി ശുശ്രൂഷ കോർഡിനേറ്റർ ബഹുമാനം കമാർസിനർ ബി പി ജോസഫിനെ ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന ഇടവകൾ വന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. ഈ വിഭാഗത്തിൽ അനീറ്റ പ്രേംജിൻ നെയ്യാറ്റിക്കര. അനീറ്റ പ്രേംജിൻ പുത്തക്കട ഇടവകയാണ്. അൽബാന എ ക്രിസ്റ്റോ കണ്ണറവിള. കാതറിൻ വി എസ് നെയ്യാറ്റിക്കര. കേന്ദ്രൻ വി എസ് നെയ്യാറ്റിക്കര. ബി വിഭാഗത്തിൽ ഫസ്റ്റ് അനന്യ ആർ റോസ് പുത്തക്കട. സെക്കൻഡ് ആഷിഫ ജെ മുള്ളുവിള. തേർഡ് ആഷ്മിയ സേവ്യർ കണ്ണറവിള. സെക്കൻഡ് ആഷിഫ ജെ മുള്ളുവിള. തേർഡ് ആഷ്മി എസ് സേവ്യർ കണ്ണറവിള. സി വിഭാഗത്തിൽ ഫസ്റ്റ് റോജോ ജെ, റോജോ ജി ജെ മുള്ളുവിള. റോജോ, റോജോ ഉണ്ടോ? സെക്കൻഡ് ബിൻസി സൈമൺ. തേർഡ് ആഷാഹലൻ മാത്ര. ആഷാഹലൻ. ഡി വിഭാഗത്തിൽ ഫസ്റ്റ് ആൻസി വി എഫ് കാട്ടാക്കട. സെക്കൻഡ് അജിത കെ എസ് നെല്ലിമോട്. തേർഡ് രശ്മി മോൾ മുള്ളുവിള. ഈ വിഭാഗത്തിൽ ഫസ്റ്റ് ബീന ജോൺസൺ പത്തങ്കല്. സെക്കൻഡ് ഗ്രേസ് ലീല മുള്ളുവിള. ബീന ജോൺസൺ, ഗ്രേസ് ലീല മുള്ളുവിള. തേർഡ് ഫിലോമിന പുത്തക്കട. സെക്കൻഡ് ഗ്രേസ് ലീല മുള്ളുവിള. തേർഡ് ഫിലോമിന പുത്തക്കട. എഫ് വിഭാഗത്തില് ഫസ്റ്റ് പുഷ്പം എസ് കണ്ണർവിള. സെക്കൻഡ് ശരൽബായ് മുള്ളുവിള. തേർഡ് ലിസി അതിർപ്പ. അടുത്തതായി മാഗസിൻ മത്സര വിജയികൾക്കുള്ള സമ്മാനമാണ്. അഭിമന്യ പിതാവാണ് ഒന്നാം സമ്മാനം. നൂറിന് താഴെ കുട്ടികളുള്ള യൂണിറ്റുകളിൽ നിന്ന് ഒന്നാം സമ്മാനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്യനാട് ഫെറോ. നൂറിന് താഴെ യൂണിറ്റ് കുട്ടികളുള്ള യൂണിറ്റുകളിൽ നിന്ന് രണ്ടാം സമ്മാനം ചാമവിള. ചാമവിള പള്ളിയിലെ ചാമവിള യൂണിറ്റിലാണ് പെരുക്കടവിള ഫെറോന. മൂന്നാം സമ്മാനം കല്ലമ്പലം നെയ്യാറ്റിക്കര ഫെറോനയിലെ കല്ലമ്പലം. നൂറിനും മുന്നൂറിനും മധ്യേ കുട്ടികളുള്ള യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാം സമ്മാനം മദ്യൂർക്കോട് കട്ടക്കോട് ഫെറോന.
स्टूडेंट्स
ടാനിയ മരിയപ്പോൾ തെടുവിള ജോന എ പേയാട് ടാനിയ മരിയപ്പോൾ തെടുവിള ജോന എ പേയാട് ആനി എസ് എസ് താനിമോൾ ഒമ്പതാം സ്റ്റാൻഡേർഡ് സാന്ദ്ര സുനിൽ ക്രൈസ്റ്റ് നഗർ അനന്യ റോസ് പുത്തങ്കട അന്ന ജെ അലോഷ്യസ് പേയാട് പത്താം സ്റ്റാൻഡേർഡ് വർഷിക ആനപ്പാറ ഫസ്റ്റ് പ്രൈസ് ആജു ബി ബൈജു ഓലത്താന്നി സെക്കൻഡ് പ്രൈസ് ക്രിസ്റ്റീന ബി പോൾ നെല്ലിമോട് തേർഡ് പ്രൈസ് വർഷിക ആനപ്പാറ ഫസ്റ്റ് പ്രൈസ് ആഞ്ചോ ബി ബൈജു ഓലത്താന്നി സെക്കൻഡ് പ്രൈസ് ക്രിസ്റ്റീന ബി പോൾ നെല്ലിമോട് തേർഡ് പ്രൈസ് ലെവൻത്ത് ക്ലാസ് ആണ് മിഥില എം ബി ഉച്ചക്കട ഫസ്റ്റ് പ്രൈസ് ജിൻസി ജോസ് കൊണ്ടിയൂർ സെക്കൻഡ് പ്രൈസ് രേഷ്മ ആർ ജെ ഉട്ടങ്കോട് തേർഡ് പ്രൈസ് പന്ത്രണ്ടാം സ്റ്റാൻഡേർഡ് ആച്ചു ബി എസ് മുള്ളുവിള ഫസ്റ്റ് പ്രൈസ് ഐഷ ഐ എസ് നെടുമാൻപിള സെക്കൻഡ് പ്രൈസ് റിയ രാജ് നെയ്യാറ്റിക്കര തേർഡ് പ്രൈസ് ബി സി ഫസ്റ്റ് ഇയർ ബി സി ഫസ്റ്റ് ഇയർ ജെ എം സജന തിരുപുരം ബി സി ഫസ്റ്റ് ഇയർ സെക്കൻഡ് പ്രൈസ് സാനിയ ജെ വട്ടപ്പാറ സിമി സിൽവസ്റ്റർ കട്ടയ്ക്കോട് ഡി സി ഫസ്റ്റ് ഇയർ തേർഡ് പ്രൈസ് ജീന ഡബ്ല്യു എസ് എസ് എം നഗർ ഡി സി സെക്കൻഡ് ഫസ്റ്റ് പ്രൈസ് അഭിൻ റാബി ആനപ്പാറ ഡി സി സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് ജെർഫിൻ രാജ് ജെ എം തിരുപുരം ഡി സി സെക്കൻഡ് തേർഡ് പ്രൈസ് റീഷ മുള്ളുവിള ഡി സി തേർഡ് ഫസ്റ്റ് പ്രൈസ് അലീന ആൽഫ്രഡ് പുത്തങ്കട ഡി സി തേർഡ് സെക്കൻഡ് പ്രൈസ് ഷിൻഡ ബാബു പത്താങ്കല്ല ഡി സി തേർഡ് തേർഡ് പ്രൈസ് അനഘ എ എസ് കട്ടയ്ക്കോട് പി ജി ഫസ്റ്റ് പ്രൈസ് ലിജ എം എസ് പേയാട് ഫസ്റ്റ് പി ജി സെക്കൻഡ് പ്രൈസ് ധന്യ പി എസ് തിരുപുരം ഫസ്റ്റ് പി ജി തേർഡ് പ്രൈസ് ആസ്മിത തേവൻപാറ സെക്കൻഡ് പി ജി ഫസ്റ്റ് പ്രൈസ് ധന്യ യു എൻ മാറനല്ലൂർ സെക്കൻഡ് പി ജി സെക്കൻഡ് പ്രൈസ് നവ്യ എസ് നെല്ലിമോട് സെക്കൻഡ് പി ജി തേർഡ് പ്രൈസ് വർഷ സെബാസ്റ്റിയൻ നെല്ലിമോട് ജനറൽ സീനി ജൂനിയർ ഫസ്റ്റ് പ്രൈസ് എച്ച് എൽ വിജയൻ മണിപിള ജനറൽ ജൂനിയർ സെക്കൻഡ് പ്രൈസ് ഗ്രീഷ്മ രാജ് പാലിയോട് ജനറൽ ജൂനിയർ തേർഡ് പ്രൈസ് ജിത്തു ജെ ബി കിളിയൂർ ജനറൽ സീനിയർ ഫസ്റ്റ് പ്രൈസ് ആലീസ് സി തിരുപുരം ജനറൽ സീനിയർ സെക്കൻഡ് പ്രൈസ് രേഷ്മ എസ് എസ് തിരുപുരം ജനറൽ സീനിയർ തേർഡ് പ്രൈസ് റീന രതീഷ് മണിപിള പാരന്റ്സ് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ബീന ആർ ചിലമ്പറ പാരന്റ്സ് വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസ് ചിത്ര ടി കെ പേയാട് പാരന്റ്സ് വിഭാഗത്തിൽ തേർഡ് പ്രൈസ് ടീച്ചേഴ്സ് വിഭാഗത്തിൽ അജിത നെല്ലിമോട് ഫസ്റ്റ് പ്രൈസ് ജലജകുമാരി പോരന്നൂർ സെക്കൻഡ് പ്രൈസ് ഗിൽഡ വൈ ഉണ്ടങ്കോട് തേർഡ് പ്രൈസ്
ഫെറോനെ സമ്മാനങ്ങളെ ഫെറോന സെക്രട്ടറി വഴി ഫെറോനെ ആനിമേറ്റർ വഴി ഫെറോന സെക്രട്ടറി മാരിൽ ഏൽപ്പിക്കും അവർ നിങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും എല്ലാ കൂട്ടായ്മകളും വിജയം കാണിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള ഒത്തൊരുമയും പങ്കാളിത്തവും ഉണ്ടായിരിക്കുന്നതിലൂടെയാണ് ഇങ്ങനെ ഒരു ഐക്യം ഇനിയും തുടരണമെങ്കിൽ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ ഒത്തൊരുമയും പ്രശംസിക്കപ്പെടുന്നു കൃതജ്ഞതയിലൂടെ നമുക്ക് അത് പ്രകടമാകണം കൃതജ്ഞത പറയുവാനായി രൂപത ആനിമേറ്റർ ശ്രീ ഫ്രാൻസി അലോഷിയെ ക്ഷണിക്കുന്നു നന്ദി പറയുന്നു ഈ ഒരു വലിയ മഹാസമ്മേളനത്തിന് വിദ്യാർ സംഗമം 2023 ഈ നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനും ഉദ്ഘാടനം ചെയ്യുവാനും സമയം കണ്ടെത്തി അജ്മാല ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന നമ്മൾ നമ്മളോടൊപ്പം ചേർന്നതുകൊണ്ട് നമ്മളിലൊരാളായി നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ടോക്ക് നൽകി നന്നായിട്ട് നല്ല സമ്മാനങ്ങൾ നൽകി ഈ നിറഞ്ഞ സദസ്സിനെ പുഞ്ചിരിയോടുകൂടി നോക്കിക്കണ്ട് വീക്ഷിച്ച് അനുഗ്രഹിച്ച് ആസ്വദിച്ച അഭിമന്യ പിതാവിന് ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ പേരിൽ നിങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അടുത്തതായിട്ട് ഈ ഒരു സമ്മേളനത്തിന് സ്വാഗതം അർപ്പിച്ച പ്രിയ ബഹുമാനപ്പെട്ട ബിപിൻ രാജേശനാണ് നമ്മുടെ നെയ്യാറ്റിൻകര രൂപതാ മതബോധന കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ ഒരു 3 മാസം കാലയളവിൽ അച്ഛൻ ജോയിൻ ചെയ്ത് പുതിയ സെക്രട്ടറിയായിട്ട് കടന്നു വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും 3 മാസം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രൂപതയിലെ എല്ലാ യൂണിറ്റ് 257 യൂണിറ്റുകളിലും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ് ബഹുമാനപ്പെട്ട ബിപിൻ രാജേശൻ കാരണം ഈ 3 മാസം ആണെങ്കിലും ശരി തന്നെ അതിൽ 90 ദിവസം ആണെങ്കിലും ശരിക്കും അച്ഛന് ഒരു ഏകദേശം ഒരു 200 ദിവസത്തെ ഓട്ടം നടത്തി കാരണം ഡയറി പ്രിപ്പറേഷൻ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ നമ്മുടെ ഈ സമ്മേളനം ഇന്നത്തെ ഈ സമ്മേളനം വിജയപ്രദമാക്കാനുമൊക്കെ അച്ഛൻ്റെ ആ ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛന് ഈ ഒരു നിറഞ്ഞ സദസ്സിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അടുത്തതായിട്ട് ഈ യോഗം അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാനപ്പെട്ട ജോയിസ് സാബു അച്ഛനാണ് അജപാലന ശുശ്രൂഷ ഡയറക്ടർ എന്ന നിലയിൽ അതിൻ്റെ കീഴിൽ വരുന്ന ഈ ഒരു മതബോധന കമ്മീഷൻ എല്ലാ പ്രവർത്തനങ്ങളും അച്ഛൻ്റെ നിർദ്ദേശത്തോടുകൂടി അച്ഛൻ നല്ലതായിട്ടൊരു നിർദ്ദേശം തരും അതിന് നല്ലൊരു മോട്ടിവേഷൻ തരും തീർച്ചയായിട്ടും നല്ലൊരു ഇൻസ്പിറേഷനാണ് നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിൽ ബഹുമാനപ്പെട്ട ജോയിസ് സാബു അച്ഛൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് കാരണം തൊടുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഒത്തിരിയധികം ജനങ്ങളെ സ്വാധീനിക്കുവാനും ഒത്തിരിയധികം നല്ല നിർദ്ദേശങ്ങൾ നൽകുവാനും ഒക്കെ ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു വേദിയിൽ അധ്യക്ഷപദം അലങ്കരിച്ച് ബഹുമാനപ്പെട്ട ജോയിസ് സാബുവിന് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും വിഖ്യാൻ സംഗമത്തിന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണം നടത്തി കടന്നുപോയ വികാരി ജനറൽ മോൺസിഞ്ചോർ ജി ക്രിസ്തുദാസ് അച്ഛൻ അച്ഛൻ്റെ പ്രസൻസ് ബ്ലെസ്സിംഗ് ആയിരുന്നു തീർച്ചയായിട്ടും അച്ഛന് ഈ ഒരു സമ്മേളനത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട സാന്നിധ്യം കൊണ്ട് ഇന്ന് വേദിയെ ധന്യമാക്കിയ മോൺസിഞ്ചോർ ബി പി ജോസഫ്സിനാണ് ശരിക്കും നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയുടെ എല്ലാ ശുശ്രൂഷകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ശുശ്രൂഷ കോർഡിനേറ്ററാണ് സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ചോർ ബി പി ജോസഫ്സിന് ഈ നിറഞ്ഞ സദസ്സിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അടുത്തതായിട്ട് ഈ ഒരു സമ്മേളനത്തിന് ആശംസ അറിയിക്കാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട രാജദാസ് അച്ഛൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ചിലർക്കൊക്കെ ഫെമിലിയർ അല്ല പക്ഷെ എന്നിരുന്നാലും ബാക്കി കുറച്ച് പേർക്കൊക്കെ ഫെമിലിയറാണ് അച്ഛൻ നല്ലൊരു ആശംസ സന്ദേശം നൽകി നമ്മുടെ ഈ ഒരു സമ്മേളനത്തെ ധന്യമാക്കി അച്ഛന് ഈ വിദ്യാ സംഗമത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ആനിമേറ്റേഴ്സ് ഉണ്ട് കാരണം ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന ആനിമേറ്റേഴ്സ് ഓഫീസ് സെക്രട്ടറി അതോടൊപ്പം തന്നെ ഓഫീസ് അംഗങ്ങൾ അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഫെറോണ സെക്രട്ടറിമാർ പ്രധാന അധ്യാപകർ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇടവകയിലെ 6 പ്രതിനിധികൾ സമ്മാനദാനത്തിന് അർഹരായിട്ടുള്ള സമ്മാനം ഏറ്റുവാങ്ങാൻ കടന്നു വന്നിട്ടുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാരികൾ എല്ലാവർക്കും ഈ ഒരു സമ്മേളനത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ നമ്മുടെ ഡയറി ആൾക്ക് ഓരോന്ന് വെച്ചാണ് തന്നിരിക്കുന്നത് കൂടുതൽ മേടിച്ചുകൊണ്ട് പോകരുത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പ്രത്യേകിച്ച് മതബോധന പ്രധാന അധ്യാപകരുടെ ശ്രദ്ധയ്ക്ക് 1-2 ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുറകിലത്തെ പേജിൽ നോക്കുമ്പോൾ നമ്മുടെ മതബോധന അസംബ്ലി അതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വിശുദ്ധ ചാൾസ് ബൊറോമിയോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന നമുക്ക് ഈ പേജിൽ ഏറ്റവും പുറകിലത്തെ പേജിൽ അകത്ത്
കൊടുത്തിട്ടുണ്ട് ആ പ്രാർത്ഥന കൂടെ നമ്മുടെ അസംബ്ലിയിൽ ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു നിർദ്ദേശം നമ്മുടെ ഡയറിയിലെ പേജ് നമ്പർ 40 മുതലുള്ള പേജ് ഇത് പുതിയതല്ല കഴിഞ്ഞ വർഷത്തേതിലോ അല്ലെങ്കിൽ മുമ്പത്തെ വർഷത്തിലൊക്കെ ഉണ്ടായിരുന്ന പേജ് തന്നെയാണ് ഈ പേജ് ഈ വർഷത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ കൃത്യമായി നിവർത്തിയാക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ പരിശോധിക്കണം എല്ലാ ആഴ്ചയും മതബോധന എച്ച് എം എമാര് അവരുടെ നിങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞ് ഈ കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് മേടിച്ചെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഓരോ ദിവസത്തെയും കുടുംബ പ്രാർത്ഥനയ്ക്ക് മാതാപിതാക്കന്മാര് ഒപ്പിട്ട് കൊടുക്കണം തിങ്കളാഴ്ച പ്രാർത്ഥന നടത്തി ചൊവ്വാഴ്ച നടത്തി ബുധനാഴ്ച നടത്തി കള്ള ഒപ്പിട്ട് കൊടുക്കുന്ന മാതാപിതാക്കന്മാരെ കർത്താവ് പിടിച്ചോളും പിന്നെ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ മക്കള് വിശ്വാസ രൂപീകരണ രംഗത്തില് ഉണ്ടാകുമെന്ന് നമുക്കതില് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തൊട്ടടുത്ത കോളത്തില് BCC യോഗങ്ങളിൽ പങ്കെടുത്തവർ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുത്ത കുട്ടികള് കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ അധ്യാപകരും ഒരുപോലെ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പോ ഈ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെ വിഷയങ്ങളില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മുടെ തൊട്ട് മുൻപില് നമ്മൾ പഠിച്ചു ഇപ്പോ 3 ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ പ്രോജക്റ്റിനായി നൽകിയിരിക്കുന്നത് 2 ക്ലാസ്സിലെ ആ കുട്ടി പഠിച്ച പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതെ 2 ക്ലാസ്സിൽ പഠിച്ച കാര്യത്തെ ഒന്നുകൂടെ അവന്റെ ജീവിതത്തിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രോജക്റ്റ് വർക്കുകൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് റിസോഴ്സുകൾ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് അതിന്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അടുത്തൊരു കമ്മ്യൂണിക്കേഷനിൽ നൽകുന്നതായിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് ചായ കുടിച്ചിട്ട് വേഗം തന്നെ തിരികെ 2 ഹാളിലായിട്ട് കുട്ടികള് താഴത്തെ ഹാളിലും അധ്യാപകരും മാതാപിതാക്കളും മുകളിലത്തെ ഹാളിലും കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന സെമിനാറോ ക്ലാസ്സുകളോ അല്ല നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ദിവസത്തെ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി സ്നേഹ ബഹുമാനമുള്ള ഫാദർ ഡയസ് ആന്റണി അച്ഛൻ കോട്ടപ്പുറം രൂപതാംഗമാണ് അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ പാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സ് പൂർത്തിയാക്കിയ ആളാണ് അച്ഛന്റെ ടോക്കുകളും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് വളരെ രസകരമായ രീതിയിൽ എന്നാൽ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ അച്ഛൻ നയിക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് ചായ കുടിച്ചതിന് ശേഷം മുകളിലത്തെ ഹാളിലേക്ക് വരിക ഇനി വിദ്യാർത്ഥികൾക്കായിട്ട് സെഷൻ കൈകാര്യം ചെയ്യുന്നത് സ്നേഹമുള്ള ജൂഡി പൈൻസ് ലോറൻസ് അച്ഛനാണ് അച്ഛനിപ്പോ ബാലരാമപുരം ഇടവക വികാരിയാണ് ഒപ്പം അച്ഛനെ അടുത്ത് തുടർ പഠനത്തിന് കീഴിലേക്ക് കടന്നു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കൃത്യമായി ആ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് സ്നേഹ ബഹുമാനമുള്ള ഡയസ് ആന്റണി അച്ഛനാണ് അച്ഛൻ കോട്ടപ്പുറം രൂപതയിലെ അംഗമാണ് അതുപോലെ തന്നെ ഒത്തിരിയധികം ധ്യാന ചിന്തകൾ നല്ല പ്രസംഗങ്ങളൊക്കെ അച്ഛൻ യൂട്യൂബിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അച്ഛൻ പൂന പീപ്പിൾ സെമിനാരിയിൽ പാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സിൽ ഉണ്ടായിരുന്നു നമ്മുടെ രൂപതയിൽ ജോസഫ് അച്ഛനും അച്ഛനൊക്കെ ഒരുമിച്ചാണ് അവിടെ പഠിക്കുക ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു നല്ല സൗഹൃദത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നല്ല ക്ലാസ് എടുക്കുന്ന ഒരു വൈദികനെയാണ് നമുക്ക് കിട്ടിയിരിക്കുക അച്ഛൻ്റെ ഈ 1-2 മണിക്കൂർ ക്ലാസ് എടുക്കുന്നതിന് അച്ഛൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടെ നിന്ന് തിരിച്ച് രാത്രി 10 മണിയായപ്പോഴാണ് ഇവിടെ അറയൂർ എത്തിയത് അപ്പോൾ അത്രയും ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന ഡയസ് ആന്റണി അച്ഛനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദ്യമായി ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്നേഹമുള്ള ജോയി അച്ഛ പ്രിയമുള്ള മതാധ്യാപകരെ മാതാപിതാക്കളെ ഈശോമേശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ PTA ഭാരവാഹികളൊന്ന് കൈവയ്ക്കേ വരുന്നൊന്ന് കാണാൻ ബാക്കിയൊക്കെ മതാധ്യാപകരാണ് അല്ലേ പ്രിയമുള്ളവരെ ഞാൻ ജോയി സാബു അച്ഛൻ വിളിച്ചു ഞാൻ വന്നു എൻ്റെ ഭാഷ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഞാൻ പറവുകാരനാണ് അപ്പോൾ അങ്ങാടി ഇങ്ങാട് അതൊക്കെ എൻ്റെയാണ് ഞങ്ങ നിങ്ങ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും അതുകൊണ്ട് അതിൽ ബുദ്ധിമുട്ട് വിചാരിക്കണ്ട കാരണം അത് ആദ്യം തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ ചില തമാശ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ തെറിയായിരിക്കും അപ്പം ചില തെറി പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം അത് തമാശയായിട്ടാണ് ഉദ്ദേശിച്ചത് അത് പ്രശ്നമുള്ളൂ കാരണം ഞാൻ അച്ഛനായതിന് ശേഷം
എൻ്റെ ആദ്യത്തെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാർ അറിയാലോ, തൃശ്ശൂർക്കാർ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ അവർ ഒറ്റ മിനിറ്റ് കൊണ്ട് പറയും. അതെങ്ങനെ നമ്മൾ പറയുന്നതെന്നാ നമ്മുടെ ശ്വാസ ഗതിമേ പോട്ടാവുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ 2003, ഞാനിപ്പോഴും ഓർക്കുന്നു, 2003-2004 ജനുവരി അവസാനമാണ് ഞാൻ തൃശ്ശൂർ ചെല്ലണം. അപ്പോൾ എൻ്റെ പ്രസംഗം കേട്ടിട്ട് ആൾക്കാരിതിങ്ങനെ വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ അത്രയ്ക്ക് നല്ല പ്രസംഗനും അച്ഛനായിട്ടുള്ളൂ, വലിയ ഒന്നും പറയാനുമില്ല. അപ്പോൾ ഞാൻ ഒരു ദൈവമേ, ഞാൻ നന്നായിട്ടൊക്കെ പ്രസംഗമൊക്കെ പറയണ്ടല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ നമ്മുടെ ഈ സ്ലാങ് കേട്ടിട്ടെ ഇവനെന്തുട്ടാണ് ഈ പറയണേ എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കണേ. അപ്പം ഞാനത് ആദ്യമൊക്കെ എനിക്ക് എന്നെപ്പറ്റി തന്നെ ഒരു അഭിമാനം തോന്നി. പിന്നീട് മനസ്സിലായി ഒരു കാര്യമില്ല. അത് വേറെ പ്രശ്നമെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം അവിടെ അന്തോണീസ് പുണ്യാളൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി, ഒരു 50 വയസ്സ് പ്രായം ഉണ്ടാവും, അമ്മച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ കിടാവിന് ഓപ്പറേഷനാണ് ആശുപത്രിയിലാണെന്ന് പറയും. കിടാവ്, കിടാവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിടാവല്ലേ, അവിടെ അത് പ്രശ്നമുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ വീട്ടിലെ കിടാവ് എന്ന് വെച്ചാൽ പശുക്കിടാവാണ്, വേറൊരു കിടാവ് നമുക്കില്ല. അപ്പോഴാണ് ഈ അമ്മ വന്ന് പറയുന്നത്, കിടാവിന് ഓപ്പറേഷനാണ് ആശുപത്രിയിലാണ്, പ്രാർത്ഥിക്കണോട്ട് അച്ഛൻ. ഇവിടെ നമ്മുടെ കിടാവിനും ചിലപ്പോഴൊക്കെ ആശുപത്രിയില്ലേ, പശുക്കൾക്കൊക്കെ ആശുപത്രി പോകേണ്ട ഗതിയാണ് നമുക്കുണ്ട്. അപ്പോൾ അവൻ്റെ കുഴപ്പമില്ലേച്ച് മാറിക്കോളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രശ്നമായി. അവന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കിടാവായിട്ട് വരാട്ടാന്ന് പള്ളിയിൽ, കിടാവിനെ കെട്ടാനുള്ള സ്ഥലം പള്ളിയിലില്ല. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കപ്പ്യാർ വേഗം വന്നിട്ട് പറഞ്ഞാച്ചാ, കിടാവ് എന്ന് വെച്ചാൽ ഇവിടെ കുട്ടീനെ ഉണ്ട് കിടാവ് എന്ന് പറയുന്നത്, ചില സ്ലാങ്ങുകൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ അവിടുത്തെ ഒരു സ്ലാങ് കുറച്ച് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ ജനിച്ച് 15 വയസ്സ് വരെ പറൂരായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങത് ഇങ്ങാത് ഞങ്ങളുടെയാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ വാക്കോട് ഉപയോഗിക്കാം, അണ്ടകെട്ട ഭാഷയാണ് എൻ്റെ. അമ്മനെ കാണാൻ പോകും ഞാൻ, അമ്മക്ക് ഇപ്പോൾ 86 വയസ്സുണ്ട്. ഇപ്പോൾ കണ്ണും കണ്ടുകൂടെ ചെവിയും കേട്ടുകൂടാ, അതുകൊണ്ട് എന്തും പറയാം. മുമ്പ് കണ്ണും കാണാറുന്ന് ചെവി കേൾക്കായിരുന്നു. അപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ പോയിരുന്ന് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കും. സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയണേ, എടാ നീ എന്തുട്ടൊക്കെ നീ പറഞ്ഞോട്ടു. അതായത് എൻ്റെ പെറ്റമ്മക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയുള്ളവനാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയണത് മനസ്സിലാവണമില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല, അതെൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് മനസ്സിലാവാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല, നമ്മുടെ ഈ ഒരു ഭാഷയുടെ കുഴപ്പമാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നാമത് സമയം വയ്യല്ലേ, ഒരു താല്പര്യമില്ല അതിന് വന്നിരിക്കണം, എനിക്കറിയാം. ഈ നേരത്ത് ഒരു ക്ലാസ് ഒരാവശ്യമില്ലേ, ആ ചോറ് നിന്ന് വീട്ടിലോട്ടാൽ മതി. അച്ഛൻ വന്നിപ്പോൾ രണ്ടാമത് പറഞ്ഞേക്കാണ്, അച്ഛൻ കുറച്ച് കൂടുതലെടുത്തോ, കാരണം പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ടാണ് ഇവർ കൊടുക്കാൻ. എൻ്റെ ഒരവസ്ഥ ആലോചിച്ചു നോക്കേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എന്നോടല്ല തീർക്കേണ്ടത്. ആ ജോയി സാബുന നല്ല തടിയുള്ളതാണ്, അമ്മക്കിത് മേഘ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഞാൻ ആകെ ആവശ്യമായിപ്പോൾ. അതുകൊണ്ട് എന്തെങ്കിലും വിരോധവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്നോടല്ല തോന്നേണ്ടത്, താഴെയുള്ള അച്ഛനോടാണ്. ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പേ 1 മണിക്ക് തീർക്കുന്നോട്ടാ ഞാൻ തന്നെ പറയും. ഞാനപ്പോൾ തുടങ്ങുമ്പോൾ പറയും, ഏ 1 മണിക്ക് തീരെ, അപ്പോഴാണ് ഒരു നോട്ട് വരുന്നത്, ഇറച്ചി വന്നിട്ടില്ലട്ട് 1/2 മണിക്കൂറും കൂടി. നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കേ. പിന്നെ ഇറച്ചി വേവിക്കണം നമ്മൾ ക്ലാസ്സിലിരുന്ന്. പക്ഷെ ഞാനായിരുന്നതിനത് പറയോട്ടെ, ഇങ്ങനൊരു സാധനം കിട്ടിയിരുന്നു ഇറച്ചി വിഭാഗത്തിൻ്റെയാണ്, അല്ലെ അല്ലെങ്കിൽ അവരെന്നെ പ്രാവുമേ. ഇന്ന് രാവിലെ തന്നെ ഞാൻ നമ്മുടെ ഈ ജോസഫ് അനിലച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ പള്ളിയിൽ എലിസബത്ത് പള്ളി അങ്ങനെ എന്നുണ്ടോ, അവിടെ രാവിലെ എഴുന്നേറ്റ് കുർബാനയൊക്കെ ചെല്ലാന്ന് വിചാരിച്ചാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. ഞാൻ വേറൊരു അച്ഛനുണ്ട്, നമ്മൾ നിർബന്ധം ഉണ്ടായില്ല, അലാം വെക്കാതെ എഴുന്നേറ്റാൽ പോവാന്നുള്ള കണ്ടീഷനിലാണ്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ഞാനും അച്ഛനും കൂടി ഒറ്റയ്ക്ക്, ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രൈവറ്റ് മാസ്സാണ് ചെല്ലിയത്. അതുങ്ങളുടെ കൊണ്ട് ഇവിടെ വെച്ച് പ്രൈവറ്റ് മാസ് ചെല്ലിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ഓരോരുത്തരെ ആലോചിച്ചിട്ടല്ല കുറേ എണ്ണം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമോ, അപ്പോൾ അവരെയൊക്കെ കർത്താവെ കാത്തുകൊള്ളണേ. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ട് അവർക്ക് വിശ്വാസപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒരു ചെറിയൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ഇറച്ചി പെട്ടെന്ന് വേവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞാനല്ലോ ഉത്തരവാദി. ഇപ്പം ഏകദേശം ഒരു 12:30 എത്ര മണിയായാവോ? 12:30 ആയിട്ടുണ്ട്.
പ്രിയമുള്ളവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. പുതിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയം ചിലവഴിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടാവും, അത് ചോദിക്കേണ്ട, കാരണം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പിന്നെ ചിലവർ സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ചു മിനിറ്റ് കൂടിയും പോകും, അപ്പോൾ ചോറ് തിന്നാനുള്ള കാര്യം പിന്നെയും വൈകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംശയങ്ങളൊന്നുമില്ല. അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജോയി സാബ്, ആ പുള്ളിക്ക് എന്തെങ്കിലും നല്ല വിവരമുള്ള മനുഷ്യനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിനോട് ചോദിച്ചാൽ മതി, പുള്ളിയുടെ കൂട്ടുകാരനും കൊള്ളാം. അപ്പോൾ അവർ രണ്ടുപേരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇന്ന് രാവിലെ പറഞ്ഞാണ് വിഷയം, ഇന്ന് രാവിലെയാണ് തന്നേക്കണം. എന്തൊരു അഹങ്കാരം ഉണ്ടാവുമല്ലോ. രാവിലെ വന്നിട്ട് പറഞ്ഞേ എൻ്റെ സഭ, എൻ്റെ സഭ എൻ്റെ ഭവനം. രാവിലെ എഴുന്നേക്കാനാണെങ്കിൽ വൈകി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ സഭ എൻ്റെ ഭവനത്തെ പറ്റി എന്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതെൻ്റെ പള്ളിയാണെന്ന് പറയണം. വിചാരിച്ചിന് എന്ത് പറയാൻ നോക്കണം. അച്ഛാ ആദ്യം ഡയലോഗ്, ഇത് ഇതെൻ്റെ പള്ളിയാണ്ടാന്നോ എന്തായിരിക്കും വിചാരിച്ചതിൻ്റെ പേര് മനോഭാവം. വിചാരിച്ചാൽ അധികം നിങ്ങൾ അടുപ്പിക്കാൻ സാധ്യതയില്ല, കാരണം അത്രയും ഒരു ഫീല് വേണ്ടെന്നാ പറയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു ആപ്തവാക്യം അനുസരിച്ച് എൻ്റെ സഭ എൻ്റെ ഭവനം, അത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ പള്ളി എൻ്റെ വീട്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ അച്ഛ ഈ പള്ളി എൻ്റെയാണ്. ആ ഒരു ഫീലിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചാൽ അവിടെ നല്ലൊരു വിശ്വാസ പരിശീലനം നടക്കുമെന്നാ പറയും. പ്രിയമുള്ളവരെ, വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാമോ? മൈക്ക് വന്ന ചെല്ലോ. അത് പ്രശ്നം. പ്രശ്നം ഉണ്ടാവും. സാധനങ്ങൾ നമുക്ക് എല്ലാവരും അറിയാം, പക്ഷെ ഒരു ഈണം വേണം, ഒരു സാമ്പാത്താളം. അങ്ങനെ നമുക്ക് എല്ലാ പ്രാർത്ഥനയും നടത്താൻ പറ്റുള്ളൂ. ലുത്തിനിയൊക്കെ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഹോ അത് ആ സാധനമാണ് തെറ്റിച്ച്, പിന്നെ പുസ്തകം കൊടുത്ത് ആദ്യം നുള്ളിൽ തുടങ്ങണം. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ്. അല്ല പ്രശ്നങ്ങളുണ്ട്, കാരണം ഞാൻ ഈ മൂന്നാലഞ്ച് വർഷം മുമ്പ് ഒരുത്തിനെ വിളിച്ചിട്ടുണ്ട്, നിങ്ങളൊന്നറ വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാം. ഉവാ ചെല്ലിയേ. അച്ഛാ കൊന്തരുടെ ഏൽക്കണോ കുർബാൻ്റെ ഏൽക്കണോ തോന്നും. രണ്ട് വിശ്വാസ ഒരുപാട്, അതായത് കൃത്യം ചോദിക്കുമ്പോൾ ആകെ പ്രശ്നമായിരിക്കും എന്നുള്ളതാണ്. കുടുംബ പ്രതിഷ്ഠ ജപം ഉണ്ട് ഇല്ലേ? ഉണ്ടാ ഉണ്ടാ അത് ചെല്ലാൻ പറ്റുമോ? അച്ഛാ ഇത് നമ്മ ആകെ രണ്ട് പ്രാവശ്യമോ കേരള ആഗോള കത്തോലിക്ക സഭയിൽ രണ്ട് പ്രാവശ്യമോ പ്രാർത്ഥനകൾ പഠിക്കുള്ളത് എപ്പോഴാണ്? ആ ഒന്ന് ആദ്യ കുർബാന ചെയ്യുന്നതിന്, പിന്നെ ആ മിക്കവാറും രണ്ട് കോഴ്സും കഴിഞ്ഞിരിക്കണവരാണ് ഇവരൊക്കെ. എന്നാലും നമുക്കറിയാമോ അത്, അങ്ങനെ ഒരു ഭംഗിക്ക് പോയണച്ചാ. അപ്പോൾ നമ്മൾ ഈ എൻ്റെ വിശ്വാസം, അത് ശരിക്കും ഞങ്ങൾ പിന്നലെ ഇങ്ങോട്ട് പോരണ വഴിക്ക് ഞാനും എൻ്റെ കൂടെ നോബി അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വെക്കേഷനോ എന്നാണ്, അപ്പോൾ ഞാൻ ബോറടിക്കണ്ടല്ല എന്ന് വെച്ച് പുള്ളിനെ എടുത്ത് നമ്മുടെ വണ്ടിയിലിട്ടാണ്. അപ്പോൾ പുള്ളിക്ക് ബോറടിയായി അവസാനം, പുള്ളി ഇപ്പോൾ വെറുതെ ബോറടിച്ച് പോറയിലിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയണേ മരിച്ചതിന് ശേഷമേ എന്തായിരിക്കുമല്ലോ അവിടെ ചെന്നിട്ട്. എൻ്റെ അടുത്തൊരാൾ ഒരു കൊച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വെച്ചാൽ ചോദിച്ചു, അച്ഛാ മരിച്ചൊക്കെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ സ്വർഗ്ഗൂലെന്ന് പറഞ്ഞു എന്ത് ചോദിച്ചാൽ, അല്ല എന്ത് ചെയ്യും? നമ്മളിവിടെയൊക്കെ മര്യാദക്കൊക്കെ ജീവിച്ച് അവിടെ ചെന്നപ്പോൾ തോന്നിയ ദിവസമായിട്ട് ജീവിക്കണേ അവിടെ ഷൈൻ ചെയ്യണം, നമുക്ക് ഭ്രാന്താവില്ല. തിരിച്ചിങ്ങോട്ട് വരാനും പറ്റുമോ? പോയണ ഒരെണ്ണം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അത് എങ്ങനെ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാറ്റഗറിസ് ടീച്ചേഴ്സാണ് നിങ്ങൾ. എനിക്ക് കാറ്റഗറിസ് ടീച്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്, തമ്പുരാൻ വിളിച്ചിട്ട് വന്നേക്കണേ വേണ്ട. ചിലപ്പോൾ വികാരിച്ച് നിർബന്ധിച്ചായിരിക്കാം, ചിലപ്പോൾ എച്ച് എം വീട്ടിലൊന്ന് കാല് പിടിച്ചിട്ട് വന്നിട്ടുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ അതിൻ്റെ വഴികളാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കണമെങ്കിൽ ടീച്ചിങ് ഈസ് എ ഡിവൈൻ കോൾ, ദൈവം വിളിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരാണ്? ആ ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ആരാണ് ഞാൻ, ആരാണ്? എന്ത് മറുപടി? നിങ്ങൾ ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും, ഞാൻ ആരാണ്, എന്താണ് പരിപാടി. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കാൻ കാരണം എന്താണ്? ഗതികേടിന് ഈ വർഷം കാറ്റഗറിസം പഠിപ്പിക്കാൻ പോയച്ചാ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അടുത്ത വർഷം ഞാനുണ്ടാവില്ല, ഞാനല്ല, ചിലപ്പോൾ നിങ്ങളങ്ങനെ പറയണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ളതിന് ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ
നിങ്ങളെന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ എന്ന് ചോദിച്ചാൽ, ഇടവകയിൽ ഈ വർഷം കാറ്റിക്കിസം പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ പി ടി എയുടെ ഭാഗത്തേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു, അതാണ് ഞാൻ എൻ്റെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കാനും എൻ്റെ മുമ്പിൽ നിങ്ങളിരിക്കാനും കാരണം. പിന്നെ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല. അതായത് മുമ്പ് ക്ലാസ്സിലിരിക്കുമ്പോൾ ചെറുപ്പത്തിലെ ചോദ്യം ചോദിക്കണം എനിക്കിഷ്ടമല്ല, നോട്ട് എഴുതണം അത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മുമ്പ് പിള്ളേരോടൊക്കെ പറയുന്നത് എൻ്റെ കൂട്ടുകാരോടൊക്കെ, കാരണം കാശ് നമ്മൾ അങ്ങോട്ട് കൊടുത്തല്ലേ പഠിക്കണത്, കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ട് ടീച്ചർമാരുണ്ട്, ശരിക്കും അവരല്ലേ നോട്ട് എഴുതി തരേണ്ടത്, അല്ല നമ്മുടെ ഒരു ചിന്താഗതി അങ്ങനെ ആയിരുന്നു. അത് അന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ എന്നെ അടിച്ചു പുറത്തോളെ. പക്ഷെ ഇന്ന് കുഴപ്പമില്ല, ഇന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങളോടൊന്നും എഴുതാൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, വെറുതെ പിടിച്ചുകൊണ്ടിരിക്കണം, ഒരു ഭംഗിക്ക് വിൽക്കാന്നുള്ളൂ, ഒന്നും കിട്ടാൻ വഴിയില്ല. പിന്നെ ഞാൻ പിന്നെ സെമിനാറിനൊക്കെ വരുമ്പോൾ ഒരു ജാടക്ക് അല്ലേ, ധ്യാനത്തിന് പോകുമ്പോൾ ഒരു ബൈബിൾ ആദ്യമായിട്ട് പിടിക്കണം, കാഴ്ച കൊടുത്ത് മേടിച്ചായിരിക്കുള്ളൂ, തുറക്കുമ്പോൾ കൊട്ടിയിരിക്കുകയാണ് ബൈബിൾ പ്രിൻ്റ് ചെയ്തിട്ടേ തുറന്നിട്ടില്ല, അങ്ങനത്തെ ബൈബിളൊക്കെ ആയിട്ട് നമ്മൾ ധ്യാനത്തിന് കൊണ്ടോ, അങ്ങനത്തെ ഒരു അത് കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് പേപ്പറിൽ എഴുതാനുള്ളതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, എൻ്റെനകത്ത് എന്തെങ്കിലും ഒരെണ്ണം ചങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മെച്ചം? വാട്ട് ഈസ് യുവർ പ്രോഫിറ്റ്? നിങ്ങൾ മെച്ചമുണ്ട്? ഒരു മെച്ചമുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ തെറിയെന്ന് വെച്ചാൽ അമ്മാതിരി തെറിയല്ലേ കിട്ടണത് ഇതിനകത്ത് നിന്നിട്ട്. ഞാൻ എനിക്ക് തോന്നണില്ല കേട്ടാ, എൻ്റെ കാറ്റീസ് ടീച്ചറിനൊക്കെ ഞാൻ എല്ലാ ദിവസവും വഴക്കൂറ് തന്നെ, സങ്കടം വരും നമുക്ക്, എന്നാലും വരെയാണ് പിന്നെ. അതായത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്താണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊക്കെ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ കാറ്റീസം ഉണ്ട്, പഴംപൊരിയും ചായ ഉണ്ടാവും അവിടെ. അപ്പം ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു പഴംപൊരിയും ചായയും, അത് മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, അന്ന് മാത്രം മീറ്റിംഗ് ഉള്ളൂ, അന്നൊരു പഴംപൊരിയും ചായയും കിട്ടും വെച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള. ഞാനിങ്ങനെ ആലോചിക്കണം മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പുറത്ത് പഠിപ്പിക്കാൻ പോയാൽ എന്ത് കിട്ടും? ആ പുറത്ത് പഠിപ്പിക്കാൻ പോയാൽ പണം കിട്ടും, നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം കിട്ടുമെന്നാണ്. പുണ്യം എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെയുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കാറ്റഗിസം മേഖലയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിനും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സമ്പത്തല്ല കേട്ടാ, സന്തോഷവും സമാധാനവും, സുഖവും പണവും അല്ല, കൃത്യമായിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നത് സന്തോഷവും സമാധാനം, സുഖമല്ല സമ്പത്തല്ല. അപ്പോൾ ഞാൻ ഈ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം, ഹെൻറി ബ്രൂക്സ് ആഡംസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എ ടീച്ചർ അഫക്ട്സ് ഇറ്റേണിറ്റി, ഹിയോ ഷി കാൻ നെവർ ടെൽ വേർ ഹിസ് ഓർ ഹെർ ഇൻഫ്ലുവൻസ് സ്റ്റോപ്സ്. നിത്യതയെ സ്പർശിക്കുന്നവരാണ് വൈദികർ, അല്ല അധ്യാപകർ, അവർക്ക് പോലും അറിയില്ല അവരുടെ സ്വാധീനം എവിടെ വരെ ചെന്നെത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് മരണമില്ലെന്നാണ് പറയാൻ അല്ലേ, മനുഷ്യൻ മരിക്കുമെന്ന് പറയും, പക്ഷേ ടീച്ചർമാർ മരിക്കില്ല, ഒരിക്കലും മരിക്കാത്തവരാണ്. അതിന് കാരണമുണ്ട്. ഈ ഞാൻ സാധാരണ ഉദ്ദേശിക്കുന്നത് ഒരു ടീച്ചറെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് മെഴുകുതിരിന്നാണ്, വേറെ ഉണ്ട് എണ്ണത്തിരി ഉണ്ട് അല്ലേ, എണ്ണത്തിരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എണ്ണത്തിരിക്ക് കരിന്തിരി കത്താനുള്ള സാധ്യതയുണ്ട്, മെഴുകുതിരിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. മെഴുകുതിരിക്ക് ആകെ ഒരു പ്രശ്നമുള്ളത് ഇടക്ക് വെച്ചത് കത്തി അങ്ങോട്ട് ഇല്ലാണ്ടാവും. കത്തി ഇല്ലാണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് മറ്റ് മെഴുകുതിരികളുണ്ട് കത്താത്ത. ആ കത്താത്ത മെഴുകുതിരികളിലേക്ക് നിങ്ങളുടെ ഫ്ലെയിം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ദീപനാളത്തിൻ്റെ പവർ കുറയണില്ല, പക്ഷേ മുമ്പിൽ അതേ വലിപ്പത്തിലും അതേ പ്രഭയിലും വേറെ ദീപനാളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾ കെട്ടുപോയാലും നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ കൊളുത്തിയ ദീപം അവിടെ നിന്നിങ്ങനെ കത്തേൻ. 50 കുട്ടികളുണ്ടെങ്കിൽ 50 ദീപനാളങ്ങളാണ്, അത് 50 സ്ഥലത്തേക്ക് പോവും. ആ ദീപനാളങ്ങളിൽ നിന്ന് ചിലത് കെട്ടുപോകും വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാതെ, പക്ഷെ 50 എണ്ണത്തിൽ 50 കെട്ടുപോകില്ലേ,
ഒരെണ്ണം ഇതിൽ നിന്ന് വേറെ ഇതുപോലെ ഇഷ്ടംപോലെ സ്വീകരിച്ചിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ മെഴുകുതിരികളായി വർത്തിക്കാനുള്ളവർ, അങ്ങനെ നിങ്ങൾ അനേകം മക്കൾക്ക് ദീപം പകർന്ന് നൽകി ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹം. ഒച്ച കൂട്ടി, അവിടെ ആരെങ്കിലും ഉണ്ടോ? അത്രയും കൂട്ടണ്ട കേട്ടോ മോനെ, കാരണം ഞാനിത് മനഃപൂർവ്വം കുറച്ച് പറഞ്ഞാണ്. ഞാനേ മനഃപൂർവ്വം കുറച്ചാ. ഏ കേൾക്കാതിരിക്കണ്ട, കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് കൈവെക്കോ. കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്നില്ലേ? ആ അപ്പൊ ഒരു ഇച്ചിരി ഇപ്പൊ കേൾക്കണ്ട. കേൾക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ കൈവെക്കാൻ പറഞ്ഞപ്പോ കൈവെക്കി, അതെങ്ങനെ കേട്ടുന്നാവോ? ഞങ്ങളുടെ ഒരു എൻ്റെ കൂടെ ഒരു അച്ഛൻ അച്ഛനുണ്ട്. ഇപ്പം അച്ഛനാണ്, പുള്ളി കൈ ഇങ്ങനെ ഫുട്ബോൾ കളിച്ച് വോളിബോൾ കളിച്ചിട്ട് കൈ ഇത് ഇത്രയും പോക്കാൻ പറ്റണുള്ളൂ. ആശുപത്രി ചെന്നേക്കാണ്, എന്തോ പറ്റി ഡോക്ടറെ? ഇത്രയും പോക്കാൻ പറ്റണുള്ളൂ, മുമ്പൊക്കെ ഞാൻ ഇത്രയും പൊക്കി വെച്ചാണ്, ഇപ്പം ഇത്രയും പറ്റണുള്ളൂ ഡോക്ടറെ, ഒന്ന് ശരിയാക്കി തരുമെന്ന്. അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കുറച്ച് പറയുമ്പോൾ കേൾക്കാൻ പറ്റാത്ത പോണേന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. കേൾക്കണില്ലെങ്കിൽ വിധിച്ചിട്ടില്ലെന്നോ, അല്ല ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞല്ല മര്യാദ. വൈകിയോ എന്നതിന് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എ റെയർ ബ്ലെൻഡ് ഓഫ് ത്രീ. ആ റെയർ ബ്ലെൻഡ് ഓഫ് ത്രീ എന്ന് വെച്ചാൽ, വൺ ഈസ് ടീച്ചിങ് ദാറ്റ് എവരിബഡി നോസ്, എന്താണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് ലീഡിങ്, മൂന്നാമത്തത് മെൻ്ററിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ടീച്ചറാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസാണ് ഇപ്പോൾ നിങ്ങൾ. ഞാൻ ടീച്ചറാണ്, അപ്പം എൻ്റെ ഉള്ളിലുള്ള ആശയം നിങ്ങളിലേക്ക് പകരണം. അത് പകരാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ടീച്ചറായിട്ട് മാറാൻ സാധിക്കണം, അതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, ഞങ്ങളുടെ വീട്, ഞാനിത് എൻ്റെ വീട് വരച്ചാണ്, എൻ്റെ വീട്ടിൽ ചാവറു പോലെ പിള്ളേരുണ്ടെന്നേ. ഞാൻ ഏറ്റവും ഉള്ളതാണ്, എൻ്റെ മുകളിൽ ഒമ്പെണ്ണം കിടക്കുകയാണ്, പിന്നെ താഴ്ത്തില്ല കേട്ടോ, പുള്ളിക്ക് അമ്മക്ക് വാമാകാ പശ്ചാത്തെ ആയിപ്പോയി, ബാക്കി ഒമ്പതെണ്ണത്തിനെ അമ്മ സുന്ദരമായിട്ട് പ്രസവിച്ചാണ്. എന്നെ പുള്ളി പ്രസവിച്ചും കൂടിയില്ല, വലിച്ചും കൂടി എടുക്കേണ്ടത് സിസേറിയനായിരുന്നു. അന്നോടങ്ങി പുള്ളിക്ക് നടുവേദനയാണ്, വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നടുവേദന എടുത്തിട്ടേ സഹിക്കാൻ പറ്റണല്ല. അതുകൊണ്ട് ആരെപ്പറ്റി പുള്ളി ഓർത്തില്ലെങ്കിൽ എന്നെപ്പറ്റി ഓർക്കും. അതാണ് ഞാനിത് മനഃപൂർവ്വം ഇട്ടതാണ്. വീട്ടിലെ വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിൽ കാറ്റിക്കിസം സ്കൂളിലേക്ക് പോവാം, പള്ളി പള്ളിയിൽ നിന്ന് എഴുതണം കുറച്ചുകൂടി നല്ലത്, ഞാൻ സ്കൂളിൽ നിന്ന് എഴുതിയെന്ന് മാത്രമേ. അപ്പോൾ പള്ളിക്ക് എന്ത് സിമ്പിൾ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ കുരിശാണ്, ഒരു ഭംഗിയില്ലാത്ത കുരിശ്, പള്ളിക്ക് കൊടുക്കാൻ പറ്റിയ ആകെ ഒരു സാധനം അതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ആളാരാണ്? ടീച്ചറെ, വീട്ടിലെ പ്രധാനപ്പെട്ട ആൾ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പ്രധാനപ്പെട്ട ആളാരാ? ഞാനാണ്. ഞാനല്ല, ഞാൻ എൽ കെ ജി പഠിക്കുന്ന കൊച്ചും കൊച്ചിൻ്റെ കൂട്ടുകാരത്തിൽ കൂടി വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയി എന്ന് ചോദിച്ചു. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി, നിങ്ങളുടെ വീട്ടിലെ കൊച്ച് എൽ കെ ജിയിലാണ് ചോദിച്ചു. കൊച്ച് കൂട്ടുകാരത്തിനെ ചൂണ്ടിക്കാണിച്ചത് എടി എൻ്റെ അപ്പൻ്റെ വീടെന്ന് പറയോ? എന്താ പറയാൻ പോണ? എൻ്റെ വീടാണ്. ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആളാരാണ്? ഞാനാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പോയേക്കണം. വീട്ടിലെ പ്രധാനപ്പെട്ട ആൾ വീട്ടിലില്ല. അപ്പോൾ വീടിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. നായകനില്ലാതായൊക്കെയാണ് വീട്ടിൽ നായിക. ചില നായിക പ്രാധാന്യമുള്ള വീടുകളുണ്ടാവും, അതാണ് നിങ്ങ. ഇവിടെ നായകന്മാരും ഉണ്ട്. അപ്പോൾ വീട്ടിൽ, ആ വീട്ടിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വീട്ടിലില്ല എന്നുള്ള. അപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ പള്ളിയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഫ്രീയാണ്. നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോൾ വീട്ടിൽ നിങ്ങളെപ്പറ്റി ഒരു ആവശ്യം ഉണ്ടായി, നിങ്ങളെ കൊണ്ടൊരു ആവശ്യം. അങ്ങനെ ഉണ്ടാവോ സമാധാനമെന്ന് വെച്ചാൽ അവിടെ നിന്ന് പൊയ്ക്കിട്ട് അവർ സന്തോഷിക്കുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എന്തിനാടി ഇപ്പോൾ വന്നത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നത്, സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ?
വീട്ടിൽ അങ്ങനെ സമാധാനം അല്ല, നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടാവും? ഏ ഉണ്ട്, ഓക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കൊണ്ടൊരു ആവശ്യം വന്നേക്കും, എന്ത് ചെയ്യും? എന്താണ്? ഫോൺ വിളിക്കുക. ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ അനുവദിക്കില്ല ഫോൺ വിളിക്കാൻ. ഫോൺ പ്രോഹിബിറ്റഡ് ആണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പള്ളിയിൽ വന്നേക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാറ്റിക്കിസവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അല്ലെങ്കിൽ സെമിനാറിനോ വന്നിരിക്കുന്നു. ആ സമയത്ത് ഇവിടെ എംപ്റ്റി ആണ്. ഒറ്റ കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ മതബോധന വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്കല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, വേറെ ആയിരിക്കുമല്ലോ, അച്ഛമ്മനോ അച്ഛനോ മറ്റുള്ളവർക്കോ ടീച്ചർമാർക്കോ അല്ല, നിനക്ക് ഒരു സെൽഫ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, വീട്ടിൽ നിങ്ങളുടെ അഭാവത്തിൽ ഒരാവശ്യം വന്നാൽ ആ ആവശ്യം വിൽ ബി ഫുൾഫിൽഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. വീണ്ടും ഞാൻ അടിവരയിട്ട് പറയാണ്, സ്വാർത്ഥപരമായ ഒരു ആഗ്രഹവും ഉള്ളിൽ പാടില്ല. സഭയ്ക്ക് വേണ്ടിയിട്ട്, അതാണ് ആദ്യം അച്ഛൻ പറഞ്ഞത്, എൻ്റെ സഭ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ആവശ്യത്തിൻ്റെ ആ പ്രശ്നമുണ്ടാവില്ല, തമ്പുരാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് പോവാൻ നിൽക്കരുത്. അപ്പം സ്വാർത്ഥതയല്ല, അപ്പം മടിയായിരിക്കും. വീട്ടിലായിരുന്നെങ്കിലും വിരുന്നാരോന്നുണ്ടെങ്കിൽ അച്ഛനെ മീറ്റിങ്ങിന് ഒരു പോക്കാണ്, വിരുന്നാർ വരുമ്പോഴേക്കിനും കയറി വരും, അപ്പോഴേക്കിനും ആ മടിച്ച് വൃത്തിയാക്കിയാൽ ഭംഗിയാക്കിയിരുന്ന വീട്. അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്, സ്വാർത്ഥത ഒരിക്കലും പാടില്ലെന്നുള്ള. ഈ ചേട്ടനെ അറിയാമോ? ഈശോ എന്ന് നിങ്ങൾ പറയും, അത് മേക്കപ്പാണ്. ഡു യു നോ ദ ഒറിജിനൽ ഫിഗർ ഓഫ് ദിസ് പേഴ്സണാലിറ്റി? ദിസ് ഈസ് റോബർട്ട് പൗവൽ. 1977 ഇറ്റാലിയൻ ഫിലിം ഡയറക്ടർ ഫ്രാങ്കോ സെഫ്രിലി ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്നൊരു പടം പിടിച്ചു. അതിനകത്ത് അഭിനയിച്ച ഒരു വിശ്വവിഖ്യാതനായ ഒരു ആക്ടറാണ്, ഇറ്റാലിയൻ ആക്ടറാണ് റോബർട്ട് പൗവൽ. അദ്ദേഹത്തിനൊരു ഫിഗറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊരു ഒരു 10-16 വർഷമായിട്ട് ഈ ഫിഗറിൻ്റെ കൂടെയാണ്. അപ്പോൾ എൻ്റെ DP ഇതാണ് ഓർക്കൂട്ട്, അന്ന് ആ സമയത്ത് ഇതായിരുന്നു. അങ്ങനെ മാറിയിട്ടില്ല, ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ഒരു സന്തോഷം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, മൈ ബോസ് ഈസ് എ റിച്ച് ജൂവിഷ് കാർപ്പൻ്റർ. ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ. സംഭവം ഇതാണ്, ഇറ്റാലിയൻ ഫിലിം ഡയറക്ടർ ഫ്രാങ്കോ സെഫ്രിലി ജീസസ് ഓഫ് നാസറത്ത് എന്ന പടം പിടിക്കുമ്പോൾ ഇതിനകത്ത് ബൈബിളിലെ കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലാണ് ആളുകൾ കണ്ടിരിക്കും. അപ്പോൾ ഈ ഔസേപ്പിതാവിൻ്റെ പണി എന്തായിരുന്നു? മരപ്പണിയായിരുന്നു. അവൻ്റെ ജാതി ചോദിക്കാൻ പാടില്ലെന്നാണ്, എന്നാലും കുഴപ്പമില്ല. അവന് ജാതി ഉണ്ടാ ഇല്ലേ? അവൻ പൊട്ടിയോണാണ്. അവനേത് മതവിഭാഗത്തിൽപ്പെട്ടതായിരുന്നു? നിങ്ങൾ അച്ഛ ക്രിസ്ത്യാനികൾ മാത്രമല്ലേ വിളിച്ചിട്ടുള്ളമ്മ പുറത്ത്? ഔസേപ്പിതാവ് ഔസേപ്പിതാവിൻ്റെ ഭാര്യയുടെ പേരറിയാമോ? ഒരു തമ്മിൽ കല്യാണം കഴിച്ചപ്പോഴാണ് വയസ്സ്. പാവപ്പെട്ട ഔസേപ്പിതാവ് നല്ല ചുള്ളനായിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. ആ ചെക്കനെ താടി മുടിയൊക്കെ വെച്ച് ഒന്നരപ്പിച്ച് ആകെ പ്രായമുള്ളവനായിക്കളെ. അവനെനിക്ക് തോന്നുന്നത് അധികം വയസ്സൊന്നുമല്ല, ഔസേപ്പിതാവിൻ്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിൽ ഔസേപ്പിതാവിൻ്റെ പ്രായം പറഞ്ഞേക്കണേ 28 28 മുകളിലുള്ള എന്തോരം പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഔസേപ്പിതാവിൻ്റെ അടുത്ത് പോയി എന്നുണ്ടെങ്കിൽ അയ്യോ എന്തൊരു പ്രായം, പുള്ളി അധികം നാൾ ജീവിച്ചില്ല, പെട്ടെന്ന് തട്ടിപ്പോയി എന്നാണോ? അപ്പോൾ ഔസേപ്പിതാവിൻ്റെ ലൈഫിൽ, ഔസേപ്പിതാവിന് ഏതാണ്ട് ഇതുപോലുള്ള ഒരു ചെറിയൊരു മരപ്പണിശാലയുണ്ട്. ഔസേപ്പിതാവ് അവിടെ ഇരുന്നുകൊണ്ട് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഔസേപ്പിതാവിന്, ഇത് സിനിമയിലുള്ളതാണ്, ബൈബിളിൽ അങ്ങനെ തന്നെ ഇല്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഔസേപ്പിതാവിനോട് ചോദിക്കും, ഔസേപ്പിതാവേ എന്തുണ്ട് വിശേഷം? പറഞ്ഞു, സുഖമുണ്ട, കല്യാണം ഉറപ്പിച്ചല്ലേ? ആ മേരിയാണല്ലേ? ആ നല്ല കുട്ടിയാണ്ട. അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു പോവാൻ നേരത്ത്, എടാ ഞാൻ വന്നത് വേറെ ഒന്നുമില്ല, അവരൂരൊക്കെ പറയണേ കേട്ടോ അവള് ഗർഭിണിയാണെന്ന്. എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞത് നിന്നോട് പറഞ്ഞൊന്ന് മാത്രം, ഞാൻ പോയണ്ടെന്ന് പറഞ്ഞു. നമുക്കുണ്ടാവും ഇങ്ങനെ കൂട്ടുകാർ, സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു പോക്കാണ്.
പ്രിയമുള്ളവർ അങ്ങനെ കൂട്ടുകാർ വേണ്ട കേട്ടോ. അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബൈബിളിൽ ഒരു ഉപമ പറഞ്ഞേക്കണം, തിരികല്ല് കഴുത്തെ കെട്ടിയിട്ട് അങ്ങോട്ട് എറിഞ്ഞേക്കണം. പൊക്കോട്ടെ, ഹൗസ് പിതാവ് പാവപ്പെട്ടവൻ ആദ്യമൊക്കെ ഏ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ടെൻഷനായി, കാരണം അറിയണമല്ല. ഹൗസ് പിതാവ് പോവുകയാണ് ആരുടെ അടുത്ത്? മേരിയുടെ അടുത്ത്. എന്തിനാണ്? എടി എന്താണ് ഗർഭിണിയാണ് എന്ന് ചോദിക്കാൻ. ആലോചിച്ചോക്കെ, ഇന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഗർഭിണിയായി, അതും നല്ലതല്ലാത്ത സമയത്ത്. അപ്പോൾ വിളിച്ചിട്ട് ചേച്ചിയേ ഗർഭിണിയാ ചോദിക്കും, അമ്മ നമുക്കൊരു ചളിപ്പുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഹൗസ് പിതാവ് മേരിയുടെ അടുത്ത് ചെന്നേക്കാണ്. ചെന്ന് വാതിൽ മുട്ടി, വാതിൽ തുറന്ന്, മേരിക്ക് സന്തോഷമായി, കാരണം കേട്ടാ മോണ് ചെക്കൻ വന്നേക്കാണ്. ഹൗസ് പിതാവ് നോട്ടം മോത്തോട്ടൊന്നുമല്ല, നേരെ വയറ്റിൽ കണ നോക്കിയത്. പ്രഥമ ദൃഷ്ടിയാ കുഴപ്പമൊന്നുമില്ല, എന്നാലും അറിയണത് അറിയണമല്ല. ഇപ്പം മറിയത്തോടെ എന്താണ്ടൊക്കെ മറിയം ചോദിക്കണുണ്ട്, മറിയും മറുപടിയൊക്കെ പറയുന്നുണ്ട്. അവസാനം ഹൗസ് പിതാവ് ഒറ്റ ശ്വാസത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, മേരിയെ നീ ഗർഭിണിയാണ് നേട്ടല്ല ശരിയാണെന്ന് ചോദിച്ചു. എന്നിട്ടൊരു നെഡ് വീർപ്പിട്ടൊരു നിപ്പുണ്ട്. ഫ്രാങ്കോ സെഫറിയർ കൃത്യമായിട്ട് അവതരിപ്പിച്ചിങ്ങനെ ഒരു ആശ്വാസമായിട്ട് നിൽക്കുകയാണ്. ഹൗസ് പിതാവ് ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ്? ഇല്ല ചേട്ടാ വെറുതെ പറയണല്ലേ, അതെന്ത് നോണ എന്നുള്ളൊരു ഉത്തരം പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മറിയം ഹൗസ് പിതാവിനോട് പറയാണ്, ചേട്ടാ ശരിയാണ്, ഞാൻ ഗർഭിണിയാണ്. പക്ഷേ പേടിക്കണ്ട, പരിശുദ്ധാത്മാവിനാലാണ്, അവനോക്കെ. ഞാൻ പറഞ്ഞു അതുള്ള ദൈവീകതയൊക്കെ കംപ്ലീറ്റ് ആണ് മാറ്റി വെക്കും. പച്ച മനുഷ്യനായിട്ട് ജീവിക്കണം, അവിടെ ചിന്തിച്ചു പോകണം. കല്യാണം കഴിഞ്ഞ് ചക്കൻ നേരെ ഗൾഫിൽ പോയേക്കാണ്. 10 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരെയാണ്. ചേച്ചി സ്വീകരിക്കാൻ ഞാൻ എന്തൊക്കെയാണ് സ്വീകരിക്കണം. എൻ്റെ ഇടയിൽ ചേടാ ഒരു സന്തോഷം വാർത്തയാണ്. എന്താണ്? ഗർഭിണിയാണ്. പക്ഷെ പേടിക്കണ്ട, പരിശുദ്ധാത്മാവിനാലാണ്. നമ്മ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ പറ്റിയാ വെട്ടിക്കൊല്ലും അവനെന്തല്ല. ഞാൻ പറഞ്ഞ ഇതിനകത്തെ ദൈവീകതയൊക്കെ പ്യുവർലി മാറ്റി വെക്ക, മാനുഷികമായിട്ട് ചിന്തിക്കുക. ആ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം ഇത് പറഞ്ഞപ്പോൾ ഇവൻ്റെ ചങ്കിൽക്ക് ഇങ്ങനെ കനൽ കോരിയിട്ടേക്കണ പോലെ, ഇതെങ്ങനെ ഇത് ഉൾക്കൊള്ളാം, അവനിങ്ങനെ നിൽക്കും. ആ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം വീണ്ടും ഹൗസ് പിതാവിനോട് പറയുന്നുണ്ട്, ഹൗസ് പിതാവേ ഇതൊരു രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവനൊരു മതബോധന ക്ലാസ് കൊടുക്കുകയാണ്. അവിടെ ക്ലാസ്സൊക്കെ കൊടുത്ത് ഏകദേശമൊക്കെ അവന് ധാരണ വന്നു. അപ്പോൾ ഹൗസ് പിതാവ് ഓക്കെ. എന്നിട്ട് ഫ്രാങ്കോ സഫറിൽ ഹൗസ് പിതാവിൻ്റെ അധരങ്ങളിൽ ആ സമയത്ത് കൊടുത്തേക്കണ ഒരു ഡയലോഗ് അത് വളരെ പ്രധാനപ്പെട്ട. ഹൗസ് പിതാവ് പരിശുദ്ധ കന്യകാമറിയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൻ എനിവൺ ബിലീവ് ദാറ്റ് യു ആർ കൺസീവ്ഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ്? ആ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം യൗസേപ്പിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ജോസഫ്, യു ആർ നോട്ട് എനി വൺ, യു ആർ ദ ചോസൺ വൺ. യൗസേപ്പേ നീ ആരോ ഒരുവനല്ല, മറിച്ച് നീ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. മതബോധന വിഭാഗം സഭയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതം ആരംഭിക്കുമ്പോൾ ചില സമയത്ത് ഇതുപോലുള്ള ചില മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോകും. ആ സമയത്ത് വികാരിച്ചൻ വഴക്ക് പറയുന്നു, എച്ച് എം ഒ വഴക്ക് പറയുന്നു, ടീച്ചർമാർ വഴക്ക് പറയുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് പിണക്കം, അങ്ങനെ സകലരാലും തിരസ്കരിക്കപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തമ്പുരാൻ്റെ അടുക്കൽ അങ്ങനെ ചെന്ന് നിൽക്കണം. ആ സമയത്ത് തമ്പുരാൻ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഡീ ഡാ നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ, നിന്നെ വിളിച്ചത് അവരുവരൊന്നുമല്ല ഞാനാണ്, യു ആർ ദ ചോസൺ വൺ ഓഫ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ ആ ഒരു ഫീല് നമുക്ക് കിട്ടിയ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമുക്ക് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പള്ളിയെ സ്നേഹിക്കുന്നത് അച്ഛനെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കണ്ടിട്ട്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ പള്ളിയെ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിനെ കണ്ടിട്ടായിരുന്നു. അങ്ങനൊരു ഫീലിലേക്ക് വരുമ്പോൾ ഈ ഒരു എന്ത് സങ്കടം ഉണ്ടായാലും, വ്യക്തിപരമായിട്ടും മനസ്സിനെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടേക്ക് ഈ ഒരു ഫീല്
നമ്മളിങ്ങനെ ഒറ്റക്കിരിക്കുമ്പേ ഈശോ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഡോർണ് പേടിക്കണ്ടെന്നേ, യു ആർ, നീ ആരോ ഒരുവനല്ല, നീ ആരോ ഒരുവളല്ല, മറിച്ച് നീ എൻ്റെ തിരഞ്ഞെടുക്കും, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അവരോട് പോവാൻ പറ, അതങ്ങോട്ട്, അത് ശരിക്കും ചങ്കിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജി ആയിരിക്കുള്ളൂ, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാന്ന്. അപ്പോൾ ആ ഒരു ഫീലിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഒന്ന് വെറുതെ വെറുതെ പടപെടാന്ന് നമ്മൾ പറഞ്ഞു, ചോദ്യം ചോദിക്കില്ല, സിമ്പിൾ ചോദ്യമാണല്ലോ. ഫേവറേറ്റ് ടീച്ചേഴ്സിൻ്റെ പേര് പറഞ്ഞേ, പറഞ്ഞോ, ഏ ഉറക്കെ പറഞ്ഞോ, റസലമ്മാൾ, വേറെങ്കിലും പടപെടാന്ന്, നല്ല നല്ല ടീച്ചർമാർ, നല്ല ഫേമസ് ആയ ടീച്ചർമാർ പറഞ്ഞോ, ഏ ലില്ലി ടീച്ചർ പറഞ്ഞോ, പോരട്ടെ, ഹല്ലേലൂയ, ഏ ആ ഡെന്നിസൺ ഞാരുല്ലേ, ഇതൊക്കെ മതബോധന അധ്യാപകരാണ് അന്നൗതക. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ഫേമസ് ആൻഡ് ഫേവറേറ്റ് ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ സത്യം അല്ലെങ്കിലും പറഞ്ഞേക്കണം, ഈശോ ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. സാധാരണ കാറ്റിക്കസൺ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ ഒരു അഞ്ചാമത്തെ ഉത്തരമെങ്കിലും കിട്ടുമായിരുന്നു. ഇത് രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്. എന്തുകൊണ്ടാണ്, ഇപ്പം നേരത്തെ പറഞ്ഞു ലില്ലി ടീച്ചർ, നമ്മൾ ഡെന്നിസ്, അവർ എന്തുകൊണ്ടാണ് അവർ ഫേമസ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറായത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ടീച്ചറായിട്ട് നിങ്ങൾ വരുമ്പോൾ യു ഷുഡ് അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതുകൊണ്ടാണ് ആദ്യം നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരാണ്, ബി പ്രോആക്റ്റീവ്. പ്രോആക്റ്റീവ് എന്ന് അർത്ഥം എന്താണ്? പ്രോആക്റ്റീവ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാളായിട്ടില്ല ഈ ഡിക്ഷണറിയിലേക്കൊക്കെ വന്നിട്ട്. പ്രോ ആക്ഷൻ എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു വാക്ക്, അത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വാക്ക് എന്ന് പറയുന്നത് പവർ എന്നാണ്. പവർ എന്ന് വെച്ചാൽ എന്താ, അധികാരം അല്ലേ? അവന് ആ പീഡ നിപ്പ് തന്നെ ശരിയല്ല, ഒരു അഹങ്കാരമുള്ള നിപ്പല്ലേ. ബാക്കി എല്ലാവരും വളരെ അടിയാളം. നമ്മുടെ പവർ ഈ പവർ അല്ല. അങ്ങനെ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തേക്കണം, അവൻ ചെന്നിട്ട് അവൻ്റെ ഒറ്റ അടിയാണ് കൊടുക്കുക. അപ്പൊ അവൻ വളരെ ശാന്തനായിട്ട്. ഇപ്പൊ എന്തായി, അതിന്റെ അർത്ഥം എന്താണ്? അപരന്റെ മുമ്പില് തല കുനിക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ അധികാരം ഉപയോഗിക്കാൻ വിളിക്കപ്പെട്ടത്. അധികാരം ഭരണത്തിനല്ല, മറിച്ച് സേവനത്തിന്. അതുകൊണ്ട് എൻ്റെ പവറിൻ്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്. പവർ എന്ന് വെച്ചാൽ പവറല്ല, മറിച്ച് ബവർ. അപരൻ്റെ മുമ്പിൽ തല കുനിക്കാനായിട്ട് പറ്റണം. പറ്റുമോ നിങ്ങൾക്ക്? പ്രിയമുള്ളവരെ, ഈ പെസ വ്യാഴാഴ്ച ഒരു പരിപാടിയുണ്ട്. എന്താണ്? കാല് കഴുകും. ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 20-ാമത്തെ വർഷം. എനിക്ക് പെസഹ വ്യാഴാഴ്ച എന്നൊക്കെ പ്രസംഗം കിട്ടിയിട്ടുണ്ടോ? അന്നൊക്കെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, കസേരമിരുന്ന് കൈയടിക്കാൻ ആയിരിക്കും പറ്റും, ഒന്ന് കഴുകാൻ പറ്റും. വീട്ടിൽ പോയി അപ്പൻ്റെ അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും കാലെഴുകി ഒന്ന് ചുംബിച്ചു നോക്കി, വിവരം അറിയും. നിങ്ങൾ ഇപ്പം ചിരിക്കണം, ഒന്ന് ചെയ്ത് നോക്ക്. പ്രിയമുള്ളവരെ, അത് വേറൊരു ഫീലാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തല ആഴ്ച എന്നെ തെറി പറഞ്ഞാൽ ഇരിപ്പുണ്ടാവോടാ, അത് കഴുകയാണ്. അതാണ് ചിലരൊക്കെ മുഖത്തോട്ട് നോക്കാത്തത്, ഇങ്ങനെ അവിടെ കഴുകി പോവും. മുഖത്തോട്ടൊക്കെ നോക്കി അങ്ങനെ കാല പിടിച്ച് ഒളിച്ചിടാന്ന് ചിലപ്പോൾ ചിലെണ്ണത്തിന്. അതുകൊണ്ട് ആ ഒരു താളത്തിൽ ഒരു ഈണത്തിൽ അവിടെ പോയിക്കൊണ്ടിരിക്കണം, മുകളിലോട്ടേ നോക്കണില്ല. എക്കത്തിനോട് ഒറ്റ ഡ്രസ്സ് ഇട്ടുണ്ട് വരാൻ പറയും, കാര്യം എന്താണ്, ഡ്രസ്സ് കൊണ്ട് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ അവിടെ കഴുകി കഴുകി അവിടെ പോയിക്കുമ്പോ ഓ ആശ്വാസമായി. പ്രിയമുള്ളവരെ, കഴുകി കഴിഞ്ഞിട്ട് അവിടെ കാലങ്ങളുടെ അടുത്ത് ചുംബിക്കും. ചുംബിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. കെട്ടിപ്പിടിച്ച് കഴിയുമ്പോ നമ്മുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ പോയി. അത് ഇപ്പം അതായത് നമ്മളോട് നമ്മുടേതായ കുറ്റങ്ങളില്ല,
കുറ്റം മുഴുവൻ അപ്പുറത്താണ്, ഒരു കുട്ടിയുടെ കയ്യിലാണ്. എങ്കിലും ആ കുട്ടിനോട് ക്ഷമി, അവിടെയാണ് അർത്ഥം. ഞങ്ങള് ആദ്യത്തെ വർഷം അച്ഛനായതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടി, ഒരുമിച്ച് കൂടിയപ്പോൾ അവർ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അപ്പം എൻ്റെ കൂടെ തൃശ്ശൂരുള്ളൊരച്ഛനുണ്ട്. അപ്പം അച്ഛൻ, അച്ഛൻ്റെ വികാരി അച്ഛൻ ഒരു പ്രശ്നക്കാരനാണ് അല്ലേ. ചില പള്ളിയിൽ ചില അച്ഛന്മാരുണ്ടാവും. ഞാൻ കോട്ടപ്പുറംകാരനായത് കൊണ്ട് എനിക്ക് എന്തും പറയാം, കാരണം എന്നെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ചത്തുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതെന്നെ ബാധിക്കില്ല, ഞാൻ അവിടെ ഇത്തിരി പ്രശ്നക്കാരനാണ്. പിന്നെ എൻ്റെ കൂടെ വന്നേക്കണ അച്ഛനാണെങ്കിൽ മൈക്ക് ഞാൻ കൊടുക്കുകയും ഇല്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, പുള്ളിക്കും പറയാനുള്ള അവസരമില്ല. ആ സമയത്തും അവളുടെ കണ്ണിൽ ഒരു കൂടി കണ്ണുനീരുണ്ടായിരുന്നില്ല, അവളിങ്ങനെ പ്രതീക്ഷയിലായിരുന്നു. അവസാനം കുരിശിൽ നിന്നിറക്കി ആ ശാരിയിൽ ഇങ്ങനെ കൈ കൊടുത്തപ്പോൾ അന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷമയോ ദീർഘദർശി പറഞ്ഞത്, എൻ്റെ അമ്മ ഇത്രയുണ്ടായിരുന്ന പ്രശ്നം ഇത്രയുണ്ടായിരുന്ന ഞാൻ ചിലപ്പോൾ വരില്ലായിരുന്ന പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. ദ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഇൻ ദ കാത്തലിക് ചർച്ച്, ആദ്യത്തെ ദിവ്യകാരുണ്യ സ്വീകരണം മുഴുവനാണ്, മുഴുവൻ ഈശോ ആ അമ്മയ്ക്ക് അമ്മകൾ ചേർന്ന നടന്നിട്ടുണ്ട്. അമ്മ ഒരിക്കലും പതറിയിട്ടില്ല, അമ്മ വിജയിച്ചവളല്ല, മറിച്ച് വിശ്വസ്തതയുള്ളവളായി മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് ചെക്കൻ എത്ര ദിവസം ഉണ്ടായിരുന്നു നാട്ടിൽ? 40 ദിവസം ഉണ്ടായിരുന്നു. മര്യാദനുസരിച്ച് അമ്മ നമ്മൾ പോയി കാണുക, കണ്ടാവും എന്തൊരു ദുഷ്ടനായിരിക്കും, ഇത്ര കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് 40 ദിവസം നാട്ടിലുണ്ടായിരുന്നു, ഒന്ന് പോയി കാണാം. കണ്ട ബൈബിളിൽ കണ്ടെന്ന് ഞാൻ പറയണില്ല, ഞാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ കണ്ടത് ആരെങ്കിലും വിശ്വാസമില്ലാത്തവന്മാരാണ് പോയി കണ്ടത്. എടാ ഞാൻ എഴുന്നേറ്റ് വന്നു അവന്മാർക്ക് വിശ്വാസമില്ല, അവന്മാരുടെ അടുത്ത് പോയി കണ്ട്, എടാ ഞാൻ എഴുന്നേറ്റ് ഇതൊക്കെയാണ് എന്റെ മുറിവുകള്. പരിശുദ്ധ പോകുമോ? അവൻ പോല. എന്താണ് അമ്മ അതിനൊന്ന് വിശ്വസിച്ച്, അവൻ ഇത്രയും ഉള്ളവരെ ഈ അമ്മ എന്ന് പറയുന്നത് അത്രയും വിശ്വസ്തതയുള്ളവളായി. അതുകൊണ്ട് വിശ്വസ്തത സൂക്ഷിക്കണം, വിജയിക്കാം. വിജയിക്കാൻ എളുപ്പത്തിൽ വരും, ഓപ്പറേഷൻ ജയിക്കും. 50-50 പക്ഷെ കിടന്നുറങ്ങുമ്പോൾ നെഞ്ചിലൊരു കാനം ഉണ്ടാവും. പിന്നെ കോപ്പിടിച്ച് ഇല്ലായിരുന്നു ആ കാനം പോയിട്ടുണ്ടാവും. അങ്ങനെ പോലെടാ കാനം വേണോട്ടാ. അതാണ് അപ്പോ അത് വിശ്വസ്തത സൂക്ഷിക്കാൻ വേണ്ടി രണ്ട് ടെക്നിക്ക് വളരെ സിമ്പിളായിരുന്നു. ഒന്ന് പെർസെപ്ഷൻ, രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ്. ഈ പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്, ഇത് പെർസെപ്ഷൻ്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിളായിട്ട് പോകുക. എന്താണ് കാഴ്ചപ്പാട്? അതിനകത്ത് തന്നെ അർത്ഥം, രണ്ട് വാക്കുകളുടെ ഒരു ക്രമീകരണമാണ് ഈ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ. എന്തൊക്കെയാണ് കാഴ്ച പ്ലസ്? ചില കാഴ്ചകൾ കാണുമ്പോൾ ചില അടയാളങ്ങൾ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും, അതാണ് കാഴ്ചപ്പെടുക. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ചെയ്യും. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും കിടക്കുന്നുണ്ട്, വളരെ നിസ്സാരം കിടക്കുമോ? അപ്പോൾ അങ്ങനെ കിടക്കുന്ന കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിന് അതൊരു അടിസ്ഥാനമായിട്ട് മാറും. അതാണ് നല്ലോണം കണ്ണ് തുറന്ന് നോക്കണമെന്ന് പറയാം. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാടാണ്. അതിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ണുകൊണ്ടാണോ കാണുന്നത് അല്ലേ? ഫസ്റ്റ് ഉത്തരം അതായിരിക്കും, കണ്ണുകൊണ്ട് മാത്രമാണോ കാണുന്നത് അല്ല? കണ്ണുകൊണ്ട് മാത്രമാണ് പ്രശ്നം അല്ല? കണ്ണുകൊണ്ട് മാത്രമാണ് കാണുന്നത്? നമുക്ക് വീഡിയോകളെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അപ്പനും വെറുതെ വേണോ ആരാണ്? കാരണം കണ്ണുകൊണ്ടല്ല കാണുന്നത്, നമുക്കൊരു ഫീഡിങ് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഞാൻ കാണുന്നത് കണ്ണുകൊണ്ട് മാത്രമല്ല, ഞാൻ കാണുന്നത് ശരിയാണ്, ശരിയാണോന്നില്ല,
അല്ലെ? അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും നടന്നു പോകുന്ന ഒരു സുന്ദരമായ ഒരു ഉദാഹരണമുണ്ട്. ഒരാൾ സിക്സ് ഇങ്ങനെ എഴുതിയിട്ടേക്കാണ്, ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും. ഇപ്പുറത്തേക്ക് നാളെ പറയാം ആറ്, അപ്പുറത്തേക്ക് നാളെ എന്ത് പറയും? ഒമ്പത്. പ്രിയമുള്ളവരെ, ഇതാണ് കുട്ടികളുടെ കാഴ്ചയിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നു. അങ്ങനെ കാണാൻ പറ്റിയാൽ നമുക്ക് ഇച്ചിരി മെച്ചമെന്നാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ കാണുന്നത് മാത്രമല്ല ശരി, ഓൺലി സ്മാർട്ട് പീപ്പിൾ ക്യാൻ റീഡ്. ഒന്ന് വായിച്ചത് ഓർക്കെ, ഒന്ന് വായിച്ചത് വായിച്ചോ, ധൈര്യമായിട്ട് വായിച്ചോ. That's because you are reading not only through your eyes but also through your mind. Appo manas valare pradhanapetta oru sadhanam. Appo manasine namukku niyandrikkanayittu sadhikkunnundo ennu parishodhikkanam ennu nalla. Adond njan palappozhum parayarundu ee lokathu thettum sheriyilla ennu parayam. ഈ ലോകത്ത് തെറ്റും ശരിയും വളരെ കുറവാണെന്നാണ്. ഏ പേന പേപ്പറും കയ്യിൽ ഇടുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് പറഞ്ഞത് എടുത്തോ ഉണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും എഴുതിയിട്ട് ഇത്ര എന്തെങ്കിലും എഴുതിയിട്ട് എല്ലാവരും എഴുതണം കേട്ടോ, കുറച്ച് പേര് എഴുതിയത് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൽഫബറ്റ് ഒന്ന് എഴുതാം, ഇഷ്ടപ്പെട്ട ആൽഫബറ്റ് എഴുതിക്കോ, വെറുതെ എക്സായിട്ട് ആൽഫബറ്റ് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം മതിയേട്ടാ. ഇപ്പൊ നമുക്ക് അല്ലേ പറയാം, ഏകദൈവ വിശ്വാസമുള്ളൂ നമ്മൾ, അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം. ഏകഭാര്യ ഏകഭർത്താവ് അതാണ് നമ്മുടെ ഒരു ചിന്ത, നമുക്ക് മറ്റേ ടൈപ്പ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരെണ്ണം മതി, ഒറ്റ അക്ഷരം. പ്രിയമുള്ളവരെ, അതിന്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് തന്നാൽ, സപ്പോസ് ഐ എം ഗിവിങ് വൺ മിനിറ്റ്, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആ ആൽഫബറ്റ് ആവർത്തിച്ച് എഴുതാൻ പറ്റും? അത് ഒന്ന് എഴുതുക. അതായത് എണ്ണി നോക്കാനല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് ആണെന്ന് ഒന്ന് വിചാരിക്കാം. സപ്പോസ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം എ ആണ്, ഞാൻ എന്റെ ചോദ്യം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 25 പ്രാവശ്യം എഴുതാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ 25 എന്ന് എഴുതാം, എഴുതിയോ. ഇപ്പൊ എണ്ണി എന്താണ് എന്നോട് ചെറിയ എഴുതാനല്ല പറഞ്ഞത്, ഭംഗിയായിട്ട് ഒന്ന് എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്ന് എഴുതിയോ. ഇപ്പൊ എഴുതണമെന്നില്ല, എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിൽ നോക്കാം. അതിന്റെ വാല്യൂടെ എഴുതാം, എത്ര എഴുതാൻ പറ്റുന്ന എഴുതിയേക്കുന്നത്? 30. എത്ര 20? ഏതാണ് അക്ഷരം? അയ്യാണ്. ഓക്കെ, ഞാനാ പറഞ്ഞാലാണ് നിങ്ങൾക്ക് അവസരം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയാണ്, ഓരോരുത്തരുടെ ഒരു വാല്യൂ എഴുതിയാണ്, ചിലർ 20 എഴുതിയിട്ടുണ്ട്, 30 എഴുതിയിട്ടുണ്ട്, ചിലർ 10 ആയിരിക്കാം, ചിലർ 35 ആയിരിക്കാം, ചിലർ 40 ആയിരിക്കാം. എന്തായാലും നൗ ഐ ആം ഗോയിങ് ടു ഗിവ് യു 1 മിനിറ്റ്. നിങ്ങൾ വാശിക്ക് അതാണ് എഴുതുക, ഞാൻ പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യാം, അതേപോ നിർത്തേ കാണോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. വാശിക്ക് എഴുതിക്കോ, ഈ സീറ്റിന് തൊലി എഴുതിയാലും കുഴപ്പമില്ല, നോക്കി എഴുതാട്ട. അനുവദിച്ച് എഴുതിക്കോ, ആ നേരം കൊണ്ട് എനിക്ക് ക്ലാസ് കൊള്ളു നോക്കിയ. ഈശോയെ നിർത്തിക്കോ, നിർത്തിയില്ലേ? പ്രിയമുള്ളവരെ, എണ്ണി നോക്കിയിട്ട് നിങ്ങള് നിങ്ങൾക്ക് എത്ര എണ്ണം എഴുതാൻ പറ്റും എന്ന് എഴുതി എന്റെ അടുത്ത് ഒന്ന് എഴുതി വെക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? ആ ചില ചാനൽ വ്യത്യാസം
36 എങ്ങനെയായാലും ഒരു ഇരട്ടിയുടെ വ്യത്യാസമുണ്ടാകും. ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയുമ്പോ ചെയ്യുന്നതിന് മുമ്പ് പറ്റൂല എന്ന് പറയാം, ചെയ്തു നോക്കണം. അടുത്ത വർഷത്തെ ചമ്മാവും ശരിയാവൂല, ശരിയാവും നോക്ക്. പിന്നെ ആ ഇക്കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞ് മാറ്റം പറഞ്ഞ ആ രണ്ടു വർഷം കൊണ്ട് ഇരിക്കാം, അതില്ല മാറുന്നവരാണ് മാറിയിരുന്നത് പൊക്കോ വേണ്ട. പ്രിയമുള്ള വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല ഞാനിത് പറഞ്ഞത്, നമ്മളുടെ ഒരു ചിന്തയുണ്ട് നമ്മളെ പറ്റി. എന്താണ്? നമുക്കൊന്നുമില്ല, നമ്മളൊരു പാടാ, നമ്മൾ ഒരു സംഭവം. ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. 100 കിട്ടുന്ന ഒരേ ഒരു സാധനം ഉള്ളൂ, അതെന്താണ്? ആറ്റിറ്റ്യൂഡാണ്. ഇത് ഞാൻ ഒരു ക്ലാസ്സിൽ പോയി പറഞ്ഞപ്പേ അവിടുത്തെ ഒരു കൊച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ വെച്ചാൽ നമ്മേ ഒരു സാധനം ഒന്നും പറയാം, അത് കാറ്റിക്കിസത്തിലായതുകൊണ്ട് മാത്രം പോകുന്ന വിഭാഗത്തിലായിരുന്നത് പറയുന്നതല്ല, വേറെ ഒന്നുമില്ല. ഇത് ഇറ്റ്സ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ആൻഡ് വർക്ക് that makes our life 100% successful. ഈ 100% successful എന്ന് പറയുന്നത് അത് അടുത്തൊരു കാര്യം വരുമ്പോഴാണ് അത് ഫെയ്ത്ത്ഫുൾനെസ്സിലേക്ക് മാറും. വേറെ ഒന്നുമല്ല, ഞാൻ ആ കൊച്ചിനോട് വരുമ്പോ കൊച്ച് എനിക്കൊരു കാര്യം കാണിച്ചു തന്നു, എന്നുവെച്ചാ ഞാൻ ഏറെ സാധനം എഴുതി നോക്കി. അപ്പൊ നോക്കിയപ്പോ 101 വേറെ ഒന്നുമില്ല, എന്താണ്? ലവ് ഓഫ് ദൈവ സ്നേഹം. ഇതാണ് ശരിക്കും വിജയമല്ല മറിച്ച് വിശ്വസ്തതയാണെന്ന് പറയുന്നില്ല. അപ്പൊ നമ്മള് വിജയിക്കാവുന്നവരല്ല, തോറ്റുപോകുന്നേ. പക്ഷെ ഉറങ്ങുമ്പോ മനസമാധാനം ഉണ്ടാകും, തോറ്റാലും ജയിച്ചാലും. വേറൊരുത്തിന്റെ പള്ളക്ക് കത്തി വെച്ചിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം കിട്ടൂല നമ്മൾ. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ പഠിച്ചു തോറ്റു അല്ലെ, നമ്മൾക്ക് തോറ്റുപോകുന്നതിന് വിഷമമില്ല. വീട്ടിൽ മുമ്പ് കരണ്ട് പോകും, കരണ്ട് പോകുമ്പോ വിളക്കാൻ കത്തിച്ചാൽ മതി. എന്നോട് പറയാ പഠിക്കാൻ കരണ്ടാകില്ല, അമ്മ കത്തിച്ചു ഒരു സുഖം ഒരു മനസ്സു അങ്ങനെയാണത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ, ഫ്രാൻസിസ് പാപ്പയെ ആർ പാപ്പ എടുത്തോ എല്ലാഴ്ചയിലും കാരുണ്യോട്ടിക്കുന്നുണ്ട്, നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ല ഈ പ്രാവശ്യം കാരുണ്യോട്ട് അപ്പുറത്തുണ്ട് ജോലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതുണ്ട്, എന്താണോ കുഴപ്പമുണ്ടാകുന്നില്ല. അതായത് എനിക്ക് പരിചയമുള്ള, എനിക്ക് അടുപ്പമുള്ള വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുമ്പോ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയണം വി ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തതയുള്ളവരല്ലെന്ന്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത് ആറ്റിറ്റ്യൂഡിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളത്. പ്രിയമുള്ളവരെ ഒന്ന് വായിച്ചേ, ഓർക്ക വായിച്ചോ. God is nowhere. അങ്ങനെ വായിച്ചിട്ടുണ്ട് നോക്കിയ ഒക്കെ മര്യാദ സ്നേഹം വായിക്കാറുണ്ട്, വായിക്കാൻ കുഴപ്പമുണ്ട്. സിമ്പിൾ, എല്ലാം ഒരേ രീതിയിലും ഒരേ അളവിലും ഒരേ വലുപ്പത്തിലാണ് ഇട്ടത്. ചിലര് God is now here എന്ന് വായിച്ചു, ചിലര് God is nowhere എന്ന് വായിച്ചു. That is attitude. അപ്പോ ഞാൻ എന്ത് കാണുന്നു എന്നുള്ള ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനാണ് എന്റെ ഇടവകയിൽ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോയി. വളരെ പ്രാകൃതമായ സ്ഥലത്താണ് പോലെ അട്ടപ്പാടി ആ ഭാഗം. അങ്ങനെ തന്നെ ഞാൻ ആദ്യം ഒരാളെ കണ്ടു, എങ്ങനെ പറയണ്ട കക്കൂസക്ക് പോവാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനം മതി. കപ്പൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ആളുകളൊക്കെ നോക്കി, വെളുപ്പാൻ കാലത്ത് പോണ ആൾക്കാർ നടക്കണേക്കും എന്തൊരു ബുദ്ധിമുട്ടാണ്. വെള്ളമില്ല, വെള്ളം പൊക്കി പോയി ഒടുക്കത്തെ തണുപ്പു. പിറ്റേ ദിവസം ഞാൻ മറ്റാളുണ്ട്,
രാത്രിയല്ലേ ശബ്ദം രാവിലെ നമ്മള് പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വി ഷുഡ് കൾട്ടിവേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ കൈ പോക്കിയെന്ന് പറഞ്ഞാൽ കൈ പോക്കേ ഞാൻ സെമിനാറിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരു സർക്കാർ കോഴ്സ് പൂന്റേതുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം ഞാൻ ക്ലാസ്സിനാണ് അപ്പോ എന്റെ അടുത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൈ പോകാം അപ്പൊ തന്നെയാണ് കൈ പോക്കി ഞാനത് കൈപോക്കി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ആരുമില്ല ഞാൻ കൈതാഴ്ത്താൻ പോയപ്പോയിങ്ങനെ ടീച്ചർ പറഞ്ഞാണ്ട നിങ്ങളൊക്കെ എന്തിനാ ചെക്കൻ കണ്ടു അവര് മാത്രം അപ്പൊ ഒരു സന്തോഷായി ഒരു സമാധാനം ഞാൻ നിന്നെ കൈപോക്കിയാണെന്ന് പിന്നെ പള്ളിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഇരുന്നപ്പോഴാണ് നമ്മളോടൊക്കെ തന്നെ നെഗറ്റീവാണ് മനസ്സിലായത് അതെന്നെ മനസ്സിലാക്കി തന്നാരണല്ലേ നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ അവനെ പൊതുവെ ആയിരോട് ഒരു വിളിക്കുന്നത് കുരുപ്പെന്ന കുരുപ്പെന്ന് വെച്ചാൽ പൊരുത്തൻ്റെ ഇട മാത്രം പറയൂ ഒരു ദിവസം കാറ്റിക്കിസത്തിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ പാരിഷ് ഹോളും ആ പരിസരവും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ ഇവൻ ഒറ്റക്ക് നിൽക്കാം ഞാൻ അവനെ ഇങ്ങനെ വിളിച്ചു എല്ലാവരും എന്നെ നോക്കിയുണ്ട് കാരണം എന്താ അവൻ വിളിക്കേട്ടവർ ഓടി വരണ എന്റെ അടുത്ത് ഞാൻ അവനോട് ചോദിച്ചാൽ എന്തൊക്കെ സുഖമാണ് ആ സുഖമാണല്ലേ ഞാൻ ചോദിച്ചോട്ടെ നാലാം ക്ലാസ്സിൽ പഠിക്കണവനല്ലേ നീ ചോദിക്കടാ അജി പക്ഷുതാരം അപ്പന്റെ പേരെന്താ ഞാന് നാലാം ക്ലാസ്സിലുള്ളവരോട് ഞാൻ എന്ത് പറയാനാണ് പക്ഷുതാരം അപ്പന്റെ പേര് ആ നേരത്തെ എനിക്കൊരു ഫോൺ വന്നു അപ്പുറത്തവന് എനിക്കൊരു താല്പര്യമില്ലാത്തവരാണ് പക്ഷെ എന്നാൽ ഞാൻ ഫോൺ എടുത്ത് സ്നേഹത്തോട് സംസാരിച്ചിട്ടുള്ള അവ വിചാരിച്ചാൽ പിന്നെ ഈ കുരിപ്പിനെ കാണുമ്പോ ഫോണിലെങ്കിലും എങ്ങനെയെങ്കിലും ആ പള്ളിയിൽ നിന്ന് പോയാ അവനവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സന്തോഷായി പിന്നെ പോണത് കുറ്റിക്കാരുടെ ഭാഗത്തെ കാണണം അവിടെ ഇരിക്കുമ്പോഴാണ് എന്റെ അമ്മയുടെ വീട് പള്ളിപ്പുറത്താണ് കൊച്ചാപ്പ മരിച്ചാമ്പട പോകാതിരിക്കാറില്ല അമ്മ വിളിച്ചു പറഞ്ഞാ കൊച്ചാപ്പ മരിച്ചല്ല സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവില്ലുണ്ടാവും ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് തിരക്കാണ് ഞാൻ വേറെ ദിവസം വരാ കാരണം എന്താണ് ഈ കുരിപ്പിനെ പേടിച്ചിട്ട് ഞാൻ സംഭവം വേണ്ടെന്നും ചെയ്യും ഏഴിന് വരാന്ന് പറഞ്ഞു ഏഴ് ബുധനാഴ്ചയായിരുന്നു ക്ലാസ്സിന്റെ കുഴപ്പമില്ല ഞാനെന്റെ കൂട്ടുകാരൻ രണ്ടുപേരുണ്ട് അവരെ വിളിച്ചോണ്ട് കൊച്ചാപ്പ മരിച്ചേക്കണേ അപ്പൊ ബാക്കി ആയിക്കോട്ടെ ഞാൻ പ്രത്യേക കൂട്ടർ രണ്ടുപേരെ നിർത്തി കുർബാന നാട്ടിൽ ചെന്നിട്ട് ബുധനിരവധിക്കണ്ട കുരുപ്പ് പ്രണ്ടിട്ട് കൊച്ചാപ്പനായിട്ട് ഏതോ ഒരു വകയിലൊരു ബന്ധമുണ്ടായിരുന്നു അവനവിടെ ഇരിക്കുകയാണ് കുർബാനയൊക്കെ തെറ്റിപ്പോണ്ടാന്ന് എനിക്ക് സംശയം ഒരു കണക്കിന് ഞാൻ ഇതൊക്കെ ശരി കണക്കിനോടെ ശരി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം അപ്പോ കുർബാന കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഈ കുരുപ്പ് നമ്മളെ കാണാൻ വരും കൂടുതൽ കൂട്ടുകാരൻ അവനെന്നെ ഉദ്യോഗിച്ച് സുഖമാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞ ആയിരുന്നാലും അതിപ്പുറത്ത് പോയി പുറത്ത് പറയാൻ പറ്റൂ അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോ അവനെ ചോദിച്ചു വേണ്ട ചോദ്യമായിട്ട് സിമ്പിളായിട്ടൊരു ചോദ്യം പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് നോക്കിയപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല കൂടുതൽ രക്ഷക്കാരനാണ് പോകണം കാരണം എനിക്ക് കിട്ടണം അവരെ കയറ്റിയിട്ടില്ല കാര്യം നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച് കിട്ടി പോയത് അതിന് ഞാനിതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞാൽ ചോദ്യം ചോദിക്കാം ഒറ്റ പ്രാവശ്യം ചോദിക്കോളും ശ്രദ്ധിച്ചിങ്ങനോട്ടാണ് ഓക്കെ അവൻ ചോദ്യം നിങ്ങൾ ഇപ്പൊ ചിലപ്പോ ഞാൻ ആദ്യമായിട്ട് കേട്ടാണ് ചോദ്യം ഇതായിരുന്നു അവിടെ അപ്പുറത്തില്ല മത്ത ചേട്ടൻ വളരെ പാവപ്പെട്ടാണ് ചോദിച്ചോട്ട് വർഷമോട് പണക്കാരൻ ആകെ തേങ്ങ എന്താണെന്ന് വലിയ മനസ്സിലായി എന്റെ അവസ്ഥ ഞാനിങ്ങനെ നിൽക്കുകയാണ് ഞാൻ അവിടെ എനിക്കൊന്നും മനസ്സിലായി
ഒറ്റപ്രാവശ്യം ചോദിക്കോ, എടേ നമുക്ക് അച്ഛനല്ലോ പറയടാ. ഓക്കെ, അച്ഛനല്ലോ പ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളപ്പുറത്ത് വീട്ടിലെ മത്തായി ചേട്ടൻ വളരെ പാവപ്പെട്ടവനായിരുന്നു, സ്വന്തമായിട്ട് ഒരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് പണക്കാരനെ എങ്ങനെയാണെന്ന് അറിയാം. ഞാനൊക്കെ കുഞ്ഞുങ്ങൾ തിരിഞ്ഞിട്ട് മുളച്ചിട്ട് വേറെ തേങ്ങിട്ട് അവരങ്ങടാമാതിക്കണം. എന്തൊരു മണ്ടനാണ് ചേച്ചൻ, ഒറ്റ വർഷം കൊണ്ട് ചെക്കനെങ്ങനെ ആളുകളാണ് വേളാങ്ങിക്കണെന്ന് പറയില്ല, അതുപോലെ വേളാങ്ങിക്കണം. ഞാൻ പറയണ ചില്ല് എനിക്കറിഞ്ഞോളാം, നീ പറയണം. അവന് ഉത്തരം പറഞ്ഞാൽ മതി, അവനെ ചോദിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ചേച്ചൻ അത് പറയാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു നമ്മളോ ആരും നമ്മളേതായാലും ചോദിച്ചു മേടിച്ചായിരുന്നു, വളരെ സന്തോഷിച്ചോണ്ടിരിക്കണം. അവന് ഉത്തരം പറയും, അവന് ഉത്തരം തരണം. വിമത്തായി ചേട്ടൻ വീട്ടിലെ പാലെടുത്ത് ഈ തേങ്ങാട് പൊതിച്ചു അപ്പുറത്തെ വീട്ടിൽ മേനി ചേച്ചി താമസിക്കണ്ടേ, ആ മേനി ചേച്ചി വീട്ടിൽ നിന്ന് കത്തി വെട്ട് കത്തി മേടിച്ചിട്ട് ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചു വെച്ചു. അപ്പൊ ആളുടെ രണ്ട് തേങ്ങ മുറിണ്ടായില്ലേ, ഒരെണ്ണം 2000 രൂപ വിറ്റു, ബാക്കി അവൻ വാടക കൊടുത്തു. എനിക്ക് കുറച്ചേരത്തേക്ക് മനസ്സിലായി, ഇതേപോലെ കുറച്ചേരം നിന്ന് കുറച്ചേരം എനിക്ക് സാധനം പിടിയിട്ട്, കാരണം തേങ്ങ മുറി എന്ന് പറഞ്ഞാൽ വീട് മുറി പോലെ കാരണം ആക്കിയിട്ട് വാടക കൊടുത്ത് വിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഭ്രാന്താവില്ല. ആ സമയത്ത് ഒരു വെട്ട് എനിക്കിട്ടെങ്കിൽ അവൻ രണ്ടായിട്ട് കൊടുത്തിട്ട് ഞാൻ പ്രാറ്റ് വന്നാൽ ഒരു കണക്കിൽ നിൽക്കുമ്പോ എടാ ഞാൻ പൊക്കോട്ടെ ശരി വെച്ചാ. അത് ഞാനിങ്ങനെ പോയില്ല, അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ വെച്ചാൽ നമ്മൾ രണ്ടുപേരും തിരിക്കാനായിട്ട് കൊണ്ടുവരണല്ലോ, രണ്ടുപേരും അവിടെ നിന്ന് വരെ. അപ്പൊ എന്നെ ഉണക്ക മുന്തിരി പോലെ ഇങ്ങനെ എന്റെ മോഹം ഇപ്പോഴേങ്ങനെയാണ്. അപ്പൊ അവര് ചോദിച്ചു എന്ത് പറ്റിയടാ, നമുക്ക് കിട്ടിയത് മറ്റുള്ള കാര്യങ്ങളോ കുഴപ്പമില്ല. പെട്ടെന്നാണ് എന്റെ മനസ്സിൽ ലഡു നോക്കിയത്, നോക്കിയപ്പോ അച്ചക്കൻ അവിടെ പെടും, അച്ഛൻ അവിടെ പെടും. ഞാൻ പറഞ്ഞിട്ട് ഈ അച്ഛൻ അതാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിടാ, കാരണം നമുക്ക് ചേച്ചില്ലാത്ത പോയാലും നമുക്ക് കിട്ടണം മറ്റുള്ള കൊടുക്കണം. ആരാട് കൊടുത്തു ഞാൻ അവരുടെ കൂട്ടി പിടിച്ചത്, ഞാൻ വേറെ റെഫർ ചെയ്യും. ഇത് തന്നെ നടക്കുകയാണ്. അവസാനത്തെ ഉത്തരവും ഇവൻ പറഞ്ഞു. ഈ അച്ഛൻ അവനിങ്ങനെ പൊക്കി നേരെ ടീക്കോയുടെ മുകളിൽ നിർത്തിയിട്ട് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കിക്കറ്റ് ഇതാ കൊടുത്തു. എന്നിട്ട് അച്ഛൻ അവനോട് പറഞ്ഞത്, അത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിലും ശരി, ആരെങ്കിലും പറഞ്ഞാണെങ്കിലും ശരി, എന്റെ അവതരണത്തിന് 100 മാർക്കിടാണ്, ഇതെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എന്റെ ശാരപിടിയും ഞാൻ വെട്ട് രണ്ടായിട്ട് ഞാൻ വിറ്റാൻ വാടക കൊടുക്കാനൊന്നും വിറ്റാൻ. പിന്നെ ഞാനിത് വളരെ സിമ്പിളായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരേ സംഭവങ്ങളോട് രണ്ട് രീതിയിൽ ചുറ്റുപാടുള്ള ഒരു പ്രതികരിക്കുക. അപ്പൊ ഞാൻ പോസിറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ വളരെ സിമ്പിളാണ്, നമ്മളെപ്പോഴും നല്ല രീതിയിൽ പ്രതികരിക്കണം. ആ ഒരു കാര്യമാണ് ഞാൻ തോന്നുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മുടെ താഴ്ത്തി ഇറച്ചി എന്താണ് വളർത്തിയെടുക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ ഈ ആറ് കാര്യങ്ങളാണ്. കീപ് ഇൻഫോംഡ്, ബി പങ്ക്ച്വൽ, ബി ചിയർഫുൾ, ബി പൊളൈറ്റ്, ബി ഹെൽപ്ഫുൾ ആൻഡ് ബി പേഷ്യന്റ്. ഇതൊക്കെ മറന്നു പോയാൽ ഒറ്റ കാര്യം മാത്രം ഓർത്താറ, ഒരു കാര്യത്തോട് രണ്ട് രീതിയിൽ പ്രതികരിക്കും. ആ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനാണതിൽ നല്ല രീതിയിൽ പ്രതികരിക്കാം, മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാം. നല്ലതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം. ഞാൻ ആദ്യം പറഞ്ഞു 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. 1 ടീച്ചിങ്, അത് നിങ്ങൾക്കറിയാം. 2 ലീഡിങ്, ആ കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ട്രൈ ടു ബി മെന്ററിങ്. മെന്ററിങ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഉദാഹരണം ഞാൻ പറയാം, ഈ ഇക്വേഷൻ
വേറെ ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ കാണുന്നവരുണ്ടാവില്ലേ, ഒരു പത്രം വായിക്കണം ശ്രദ്ധിച്ചാ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ കണ്ണിങ്ങനെ ഇറുക്കി, ആ കണ്ണൊന്ന് ഇറുക്കി പിടിച്ച് ഒന്ന് വായിച്ചു, കണ്ണട വരുമെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ അല്ലേ? എന്താണ് ഇപ്പൊ മെന്ററിംഗ് എന്ന് പറയുന്നത്? ചില അനുഭവങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും, അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കഴുത്ത് കാണണ്ട, വേറെ എന്തെങ്കിലും കാണണ്ട, ആ ഒരു കുഞ്ഞിനെ കാണണ്ട, കൈവക്കിയെ കാണണത് കൈവക്കി കാണാത്തവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു കാണണ്ട. രഹസ്യത്തിൽ കാണിക്കട്ടെ, കുഞ്ഞിന്റെ കണ്ണ്, കുഞ്ഞിന്റെ മൂക്ക്, കുഞ്ഞിന്റെ വായ ഇപ്പൊ കണ്ട, കൈവക്കിയെ കണ്ടവര് കൈവക്കി ആ വാക്കുകൾ നിങ്ങളൊന്നും വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ, വേറെ ഒന്നും ചെയ്യാൻ. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമ്മളൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താണ് അല്ല, നിരാശ വരാറില്ല. ആ വരും നിരാശയില്ലെങ്കിൽ ഒരു ഒരു കുമ്മില്ലെന്ന് പറയും. ഇടക്കൊരു നിരാശ വന്നത് നല്ലതാണ്. ഇതിനെ ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് മാറ്റി സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഡിസ് അപ്പോയിന്റ്മെന്റ്, ഇങ്ങനെ ഞാനത് രണ്ടാക്കി ചുരുക്കി കൂടി എന്നെ ഒന്ന് തഴുതറുക. എന്താണ് ഡിസ് അപ്പോയിന്റ്മെന്റ്? ഡിസിന് ഞാനൊരു ഫുൾ ഫോം കൂടി കൊടുക്കുന്നുണ്ട്. ഡിസിന്റെ ഫുൾ ഫോം വേറെ ഒന്നുമല്ല, ഡിവൈൻ ഇൻഫർമേഷൻ സർവീസ്. If you are disappointed, feel that you have received an appointment from God. നിങ്ങൾ നിരാശരാണെങ്കിൽ അത് കർത്താവിന്റെ ഒരു ആശയാണ് നിങ്ങളെ കാണുന്നത്. അവന്റെ മുമ്പിൽ പോയി കുറച്ച് ചെയ്യുക, ആ നിരാശ ആഗ്രഹമായിട്ട് മാറും, ആഗ്രഹം വിശ്വാസമായിട്ട് മാറും. അങ്ങനെ തമ്പുരാന്റെ കൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ whenever you are disappointed, വേദനയെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് കഷ്ടപാടില്ലാത്ത ആരെങ്കിലും ഇല്ല, ജീവിതത്തിലെ സഹനത്തെ കർത്താവിന്റെ വേദനയായി കാണാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ജീവിതത്തിലെ സഹനത്തെ കർത്താവിന്റെ സ്നേഹമായിട്ട് കാണുന്നവർ വിശുദ്ധരാകും, വേദനയായിട്ട് കാണുന്നവർ രോഗിയാണ്. നമുക്ക് രണ്ട് ചോയ്സും, ഞാൻ രോഗിയാവണോ, ഞാൻ വിശുദ്ധ പദവിയിലേക്ക് ഉയരണം. വിശുദ്ധ പദവിയിലേക്ക് ഉയരണമെങ്കിൽ കർത്താവ് നൽകുന്ന സഹനങ്ങളെ അവൻ്റെ സ്നേഹമായിട്ട് കാണണം. അപ്പോൾ നാം വിശുദ്ധരാണ്. വേദനയായിട്ട് കണ്ടാൽ രോഗിയായിട്ട് മാറും. എനിക്ക് രോഗിയാവുന്നുണ്ട്, എനിക്കെന്നും ഹെൽത്തി ആയിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു വിശ്വാസ ജീവിതം സ്വന്തമാക്കാനായിട്ട് പരിശ്രമം. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരുടെ ഒന്ന് കൈവക്കാം. പ്രിയമുള്ളവരെ, സൗകര്യപ്പെടുന്നു പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയിട്ട് ആ ഈശ്വരൻ നേടിച്ചിട്ട് പോകുന്നു. 80 വയസ്സ് പ്രായമുള്ള അമ്മാമ്മ ഒരു ദിവസം എന്നെ കണ്ടപ്പോ പറഞ്ഞാ, 9 വയസ്സിലാണ് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞത്. അതിനുശേഷം ഇന്നുവരെ ഒറ്റ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. 7 മക്കളെ ഞാൻ പ്രസവിച്ചു. ആ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചു നാൾ വീട്ടിലിരുന്നു. മാമോദീസ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ കൊച്ചിനെ കൊണ്ട് ഞാൻ പള്ളിയിൽ പോയി. 71 വർഷം ദിവ്യകാരനെ സ്വീകരിച്ചു. ഞാൻ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞ അച്ഛനെ കണ്ടി പ്രാർത്ഥിക്കും. ആ അമ്മക്ക് വേണ്ടി നമ്മൾ എന്തൊന്ന് പ്രാർത്ഥിക്കണം. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, അച്ഛാ ഇന്നുവരെ ഞാൻ സ്വീകരിച്ച ഈശോയുടെ ആ ശരീരത്ത് പുറത്തു വെക്കുകയാണെങ്കിൽ എന്നെക്കാളും 10 ഇരട്ടി പോലെ ഈശോണ്ടാവും. പക്ഷെ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ഞാൻ ഈശോണ്ടെങ്കിൽ ഞങ്ങൾ പെർഫെക്റ്റായിട്ടാണ് യോജിച്ചു പോകുന്നത് അച്ഛൻ. അതുകൊണ്ട് ആ ശരീരത്തെ ഈ ശരീരത്തോട് പൂർണ്ണമായിട്ടും ബ്ലെൻഡാകാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്.
അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നില്ല. അമ്മ അമ്മക്ക് വേണ്ടിട്ട് അമ്മ ജനിച്ചു അവരുടെ അടുക്കളെ ചുമ്മാരിപ്പോഴും ചെന്ന് ഞാൻ എന്നെക്കാൾ പത്തരക്കെ നൂറക്കെ പൊളീഷോ എനിക്കുണ്ടാകും. പക്ഷെ ഇപ്പോഴാണ് ശരിയായിട്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കും. എൻ്റെ ശരീരവും എൻ്റെ ഈശോയുടെ ശരീരവും വേർപിരിക്കാനാവാത്ത രീതിയിൽ പരിപൂർണമായി ഇഴുകിച്ചേരാൻ ഒരു ഭാഗ്യം ഇങ്ങനെ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് ബലിയർപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടി കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ജോയിസാബോച്ച ഇടയ്ക്കിടയ്ക്ക് ഇവരെ സർക്കുലർ വിടുമ്പോൾ ഓർമ്മിപ്പിക്കണം. കുർബാന എനിക്ക് വേണ്ടി ചെല്ലു ചത്തുപോയിട്ടില്ല, ജീവിച്ചിരിക്കുന്ന ചെല്ലുന്ന കുർബാനയാണ് ഏറ്റവും നല്ലത്. മരിച്ചതിന് ശേഷം നമ്മൾ കുർബാന ഒരുപാട് വേണ്ട. ഫ്രാൻസിസ് പാപ്പയ്ക്ക് എന്ത് വാങ്ങാ എല്ലാ ദിവസവും കൂടെ വിളിച്ചു പറയണ്ടത് ആ കുർബാന്റെ അടുത്ത് വിളിച്ചു പറയും. എന്റെ പേര് ഡയസ് കുർബാനക്കിലും ഉറക്കെ വിളിച്ചു പറയണ്ട, കുഴപ്പമില്ല. പതുക്കെ കുർബാന ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒരു 1600 പേര് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുർബാന എനിക്ക് തരൂലേ? ആ മോനെ ഒരു കുർബാന എനിക്ക് വേണ്ടിട്ട് തരാം. എന്റെ ഒരു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 600 പേര് 2 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒറ്റ ദിവസമാണ് എനിക്ക് ദാറ്റ്സ് എ പ്രിവിലേജ്. അപ്പൊ നിങ്ങൾ എനിക്ക് തരും ഓർമ്മിപ്പിക്കും അത് മോന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ എനിക്ക് തരും അത് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും തമ്പുരാനോട് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ കുർബാനയിൽ അർപ്പിക്കുമ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല വിശ്വാസ പരിശീലകരായി നല്ല ക്രിസ്ത്യാനിയായി നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് വളരെ ശാന്തമായി ഈ ബസ് എന്നിട്ട് നിങ്ങൾ ഇരുന്ന് ഒരിക്കൽ കൂടെ നന്ദി പറയാം. ഈശോ മിശിയായിരിക്കും, സ്തുതിയായിരിക്കും. സ്നേഹബഹുമാനമുള്ള ഡയസ് ആൻഡ് ഗണേശൻ, പ്രിയമുള്ള ഹെഡ്മാസ്റ്റർമാർ, കർത്താവേ, ഇത്രയും സമയം ഈ വൈദിക വേളയിൽ വളരെ രസപ്രദമായി ടീച്ചിങ് എങ്ങനെ നടത്തണം, അധ്യാപകൻ എങ്ങനെയായിരിക്കണം, മെൻ്ററിങ് എങ്ങനെയായിരിക്കണമെന്ന് അതിതീക്ഷണമായി നമ്മെ ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് നമുക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ക്ലാസ്സെടുത്ത കോട്ടപ്പുറം രൂപതാംഗമായ ബഹുമാനപ്പെട്ട ഡയസ് ആന്റണിയച്ചന് നെയ്യാറ്റിക്കര രൂപതയുടെ പേരിലുള്ള 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛനു വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. കുർബാനയും ഞങ്ങൾ ഓർമ്മിക്കും. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.